السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي ناهي فلا أحد أبر في قولي لا خير الخلق كلهم. واعلموا أمة سيدنا محمد سنهادر أول درنا أستاذ مار പണ്ഡിതന്മാർ, ഈ നാട്ടിലെ നല്ലവരായ കാരണവന്മാർ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ശബ്ദം ശ്രവിക്കുന്ന സഹോദരി സഹോദരന്മാർ, കരളിൻ്റെ കഷ്ണങ്ങളായ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങൾ, യുവാക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ മജ്ലിസിൽ നാം ഒരുമിച്ച് കൂടിയത് അവൻ പൊരുത്തപ്പെടുന്ന അമലായി നമ്മിൽ നിന്നും കബൂലാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബക്കാർ എല്ലാവരുടെയും കബറുകളിലേക്ക് അള്ളാഹു ഈ മജ്ലിസിൻ്റെ സവാബ് പൂർണ്ണമായ രൂപത്തിൽ എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. വല്ലവരും വല്ല അദാബുകളും വല്ല പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് എല്ലാം ദൂരീകരിച്ച് അവരുടെ കബറുകളിൽ വലിയ സമാധാനം നൽകുമാറാവട്ടെ. വിശിഷ്യ ഇൽമ പറഞ്ഞതെന്ന ഉസ്താദുമാർ പലരും ഇന്ന് കബറിലാണ്. അതുപോലെ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാരഥന്മാർ അവരുടെ എല്ലാം ഹലറാത്തുകളിലേക്ക്, പ്രത്യേകിച്ച് കുടകിൻ്റെ സുൽത്താൻ മഹാനായ സൂഫി ഷഹീദ് വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ് മഹാനവറുകളുടെയും ഹലറത്തിലേക്ക് അള്ളാഹു ഈ മജ്ലിസിനെ കാണിച്ചു കൊടുക്കുകയും അവരുടെ എല്ലാം നോട്ടവും സഹായവും പൊരുത്തവും ലഭിക്കുന്ന മജ്ലിസായി അള്ളാഹു ഈ മജ്ലിസിനെയും നമ്മളെയും സ്വീകരിക്കുമാറാവട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുക. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കൊണ്ടങ്കേരി മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാരഥന്മാരുടെ പേരിൽ വർഷം തോറും അതിവിപുലമായി നടത്തിവരുന്ന റൊറൂസ് പരിപാടിയുടെ
ഈ വർഷത്തെ മൂന്നാമത്തെ ദിവസത്തിലാണ് നാം ഇപ്പോൾ സംഗമിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അർത്ഥസമ്പുഷ്ടമായ നസീഹത്തുകൾക്ക് കാതോർത്ത നിങ്ങളുടെ മുമ്പിൽ ഒരു വലിയ വഴല പറയാനോ ഉപദേശം നടത്താനോ അർഹതയുമില്ല, അതിനുവേണ്ടി എഴുന്നേറ്റ് നിന്നതും അല്ല. ഈ മഹാന്മാരുടെ പൊരുത്തവും ഈ മഹാന്മാരുടെ നോട്ടവും സഹായവും ജീവിതത്തിലും നാളെ ആഖിറത്തിലും ഉണ്ടാകണമെന്ന ആ ഒരു ഉദ്ദേശത്തോടെ ആ ഒരു പ്രതീക്ഷയോടെ ഒന്ന് രണ്ട് വിഷയങ്ങൾ മാത്രം ഉണർത്തി വിനീതൻ അവസാനിപ്പിക്കും. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ലഹരിയിൽ മുങ്ങുന്ന യുവത്വം, ഇതാണ് ഇന്ന് സംസാരിക്കാൻ ഏൽപ്പിക്കപ്പെട്ട വിഷയം. എല്ലാ ആളുകൾക്കും അറിയുന്നത് പോലെ വളരെയധികം ചർച്ച ചെയ്യപ്പെടേണ്ടതും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ ഒരു വിഷയമാണ് ഇന്ന് നമുക്ക് ഇവിടെ ചർച്ചയാക്കേണ്ടത്. ലഹരിയിൽ മുങ്ങുന്ന യുവത്വം കേവലം ലഹരിയിൽ മുങ്ങുന്ന യുവാക്കളെ മാത്രമല്ല സംസാരിക്കേണ്ടത് എന്ന് തോന്നുകയാണ്. ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ അത് യുവാക്കളായിരുന്നാലും യുവത്വ കാലഘട്ടത്തിലെ ലഹരിക്ക് അടിമപ്പെട്ട് വാർദ്ധക്യമായത് മറന്നുപോയ ആളുകളും എല്ലാ ആളുകളെ കുറിച്ചും ഹബീബായ ഷഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തിയ ചില താക്കീതുകളുണ്ട്. ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്ക് ലോകത്തിന്റെ നേതാവ് ഉണർത്തിയ ചില താക്കീതുകളുണ്ട്. ആ താക്കീതുകൾ അതിൽ നിന്ന് ചിലത് മാത്രം ഇൻഷാ അല്ലാഹ് പരിമിതമായ സമയത്തിന്റെ ഉള്ളിൽ നമുക്ക് സംസാരിച്ച് നിർത്തും. മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലഹരി എന്ന് പറയുന്നത്, മദ്യമെന്ന് പറയുന്നത് ഹറാമാണ്, യാതൊരു സംശയവുമില്ല. എന്നാൽ മദ്യപാനം മുസ്ലിമീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം മദ്യപാനവും ലഹരിയുടെ ഉപയോഗവും ഒരു പ്രശ്നമല്ലാതെയാകുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടുന്ന കാലഘട്ടമാണ്. പ്രത്യേകിച്ച് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലാണ് മദ്യവും മയക്കുമരുന്നും കൂടുതൽ ചെലവഴിക്കപ്പെടുന്നത് എന്നത് വാർത്തയിലൂടെ നമ്മൾ വായിക്കുന്ന വിഷയവുമാണ്. ന്യൂഇയർ ആഘോഷം വരുമ്പോൾ കേരളത്തിൽ മലപ്പുറം ജില്ല മുസ്ലിമീങ്ങളുടെ ജില്ലയാണ്. ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ മദ്യം വിറ്റഴിക്കപ്പെടുന്നത് എന്ന് നമ്മൾ വാർത്തയിലൂടെ വായിച്ചവരാണ്. ഇങ്ങനെ അമുസ്ലിമീങ്ങളുള്ള ആളുകൾ അമുസ്ലിമീങ്ങളായ ആളുകൾ ജീവിക്കുന്ന സ്ഥലങ്ങളിൽ മദ്യം വിറ്റഴിക്കപ്പെടുന്നതിനേക്കാളും കൂടുതൽ മുസ്ലിമീങ്ങളായ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ആളുകളാണ് എന്ന് പറയുന്ന ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ മദ്യവും മയക്കുമരുന്നും കഞ്ചാവും കൂടുതൽ വിതരണം ചെയ്യപ്പെടുകയും അത് കൂടുതൽ വിറ്റഴിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ വല്ലാതെ പേടിയോടെ കാണേണ്ട വിഷയമാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിലുള്ള കോടാനുകോടി ജന്തുജാലങ്ങളിൽ നിന്ന് സൃഷ്ടികളിൽ നിന്ന് മനുഷ്യന്മാരായ നമ്മളെ ബഹുമാനിക്കാനുള്ള കാരണം ധാരാളം കാരണങ്ങളുണ്ടെങ്കിലും വലഖദ് കറംന ബനി ആദം, ആദം സന്തതികളെ നാം മറ്റുള്ള ജീവികളിൽ നിന്നെല്ലാം ബഹുമാനിച്ചിരിക്കുന്നു, അവരെ ശ്രേഷ്ഠമാക്കിയിരിക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാനുള്ള ഏറ്റവും മർമ്മപ്രധാനമായ കാരണം അത് ബുദ്ധി എന്ന് പറയുന്ന വലിയൊരു വിശേഷണമാണ്. മനുഷ്യന്മാർക്ക് തടിയുള്ളവരാണ് എന്നതുകൊണ്ടല്ല അവരെ ബഹുമാനിച്ചത്, തടിയുള്ള ആളുകളാണ് എന്നതുകൊണ്ടാണ് മനുഷ്യന്മാരെ ബഹുമാനിച്ചിരുന്നതെങ്കിൽ അള്ളാഹുവിന്റെ ഈ ബഹുമാനം കാട് കയറിയിട്ട് ആനയിലേക്ക് പോവേണ്ടിയിരുന്നു. മനുഷ്യന്മാരെക്കാളും തടിയുള്ളത് ആനക്കാണല്ലോ. അതുപോലെ സൗന്ദര്യത്തിന്റെ വിഷയം നോക്കിക്കൊണ്ടാണ് മനുഷ്യന്മാരെ ബഹുമാനിച്ചിരുന്നതെങ്കിൽ കാണാൻ നല്ല സൗന്ദര്യമുള്ള പക്ഷികളുണ്ട്, മൃഗങ്ങളുണ്ട്, മയില് പോലത്തെ പക്ഷികളെ കാണാം, ബഹുമാനം ആ മയിലിനും കിട്ടേണ്ടിയിരുന്നു.
എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യന്മാരെ ബഹുമാനിച്ചിരിക്കുന്നത് അവരുടെ സൗന്ദര്യം കണ്ടിട്ടോ അല്ലെങ്കിൽ അവരുടെ ശാരീരികമായ പുഷ്ടി കണ്ടിട്ടോ ഒന്നുമല്ല, മറിച്ചോ അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ ബഹുമാനിക്കാനുള്ള ഏറ്റവും മർമ്മപ്രധാനമായ കാരണം മറ്റ് ജീവികൾക്കൊന്നും തന്നെ ഇല്ലാത്ത വിവേകബുദ്ധി എന്ന് പറയുന്ന ആ വലിയ ഒരു അനുഗ്രഹം മനുഷ്യന്മാരിൽ ഉണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് സത്യം സത്യമായി മനസ്സിലാക്കാനും ക്രമവും ക്രമക്കേടുകളും മനസ്സിലാക്കാനും സത്യവും അസത്യവും മനസ്സിലാക്കാനും ശരിയും തെറ്റും മനസ്സിലാക്കാനും എല്ലാത്തിനും പാകപ്പെട്ട ബുദ്ധി എന്ന് പറയുന്ന ആ വലിയ വിശേഷണം മനുഷ്യന്മാരായ നമുക്ക് അള്ളാഹു തആല തന്നതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രത്യേകമായ ബഹുമാനവും അള്ളാഹു മനുഷ്യന്മാരായ നമുക്ക് നൽകിയത്. എന്നാൽ ആ ബുദ്ധിയെ ആ വിവേകബുദ്ധിയെ നശിപ്പിച്ചു കളയുന്ന അല്ലെങ്കിൽ ആ വിവേകബുദ്ധിയെ ഇല്ലായ്മ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഒരു മനുഷ്യനും നടത്താൻ പാടില്ല. ആ ബുദ്ധിയെ ഇല്ലായ്മ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ബുദ്ധിയുടെ പ്രവർത്തന ശേഷിയെ നഷ്ടപ്പെടുത്തി കളയുന്ന വിഷയങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന വിഷയമാണ് ലഹരിയുടെ ഉപയോഗം, മദ്യപാനം എന്നുള്ളത്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല വളരെ ശക്തമായി കൊണ്ട് തന്നെ പരിശുദ്ധമായ ഖുർആനിൽ പറയാനുള്ള കാരണം. അള്ളാഹു തആല പറയുന്നത് കാണാം, യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സുൻ മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. യാ അയ്യുഹല്ലദീന ആമനു, മനസ്സിന്റെ ഉള്ളിൽ ഈമാനിന്റെ ലെവലേശമെങ്കിലും ബാക്കിയുള്ള ആളുകളെ എല്ലാ ജനങ്ങളോടും ഉപദേശിച്ചതുകൊണ്ട് കാര്യമില്ല, എല്ലാ ആളുകളോടും വാഴ് പറഞ്ഞതുകൊണ്ട് പ്രയോജനമില്ല. വാഴെന്ന് പറയുന്നത്, ഉപദേശമെന്ന് പറയുന്നത്, ഓർമ്മപ്പെടുത്തി കൊടുക്കലെന്ന് പറയുന്നത് മനസ്സിന്റെ ഉള്ളിൽ ഈമാനുള്ള ആളുകളോടല്ലാതെ വാഴ് പറഞ്ഞതുകൊണ്ട് പ്രയോജനമില്ല. ആ ആളുകളോടല്ലാതെ ഉപദേശം നടത്തിയതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ടാണ് അല്ലാഹു തആല കാര്യം പറയുന്നതിന്റെ മുമ്പ് തന്നെ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ മനസ്സിന്റെ ഉള്ളിൽ വിശ്വാസമുള്ളവരെ, ഈമാനുള്ളവരെ, ഇന്നമൽ ഖംറു വൽ മൈസു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സുൻ മിൻ അമലി ശൈത്താൻ. അതേ ഇന്നമൽ ഖംറു, മദ്യപാനം എന്ന് പറയുന്നത്, അതുപോലെ വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം, ചൂതാട്ടവും അഥവാ ലോട്ടറി എടുക്കലും, വൽ അൻസാബു വൽ അസ്ലാം, പ്രതിഷ്ഠ വക്കലും അതുപോലെ പ്രശ്നം വെച്ചു നോക്കുക എന്നതുമെല്ലാം, റിജ്സുൻ മിൻ അമലി ശൈത്താൻ, അത് മനുഷ്യവർഗത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ ശത്രുവായ ഇബിലീസ് ഉണ്ടല്ലോ, ആ ഇബിലീസിന്റെ പണിയാണെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. അതുകൊണ്ട് ഈമാനുള്ള ആളുകളെ, വിശ്വാസമുള്ള ആളുകളെ, ഫജ്തനിബൂ, നിങ്ങളാ പറഞ്ഞ വിഷയത്തിനെല്ലാം ഒഴിവാക്കണം കേട്ടോ. ഈമാനുണ്ടെങ്കിൽ നിങ്ങളെ മദ്യപാനം ഒഴിവാക്കണം കേട്ടോ. ഈമാനുണ്ടെങ്കിൽ നിങ്ങളെ ലഹരിയുടെ ഉപയോഗത്തെ മാറ്റിവെക്കണം കേട്ടോ. ഈമാനുള്ളവൻ കഞ്ചാവ് വലിക്കാൻ പാടില്ല കേട്ടോ, അതിനെ മാറ്റിവെക്കണേ. എന്തിനാണെന്നറിയോ അല്ലാഹു തആല മാറ്റിവെക്കാൻ പറഞ്ഞത്? ലഅല്ലകും തുഫ്ലിഹൂ, നിങ്ങളീ
ഈ ദുനിയാവിലും നാളെ ആഖിറമായ ലോകത്തിലും വിജയിക്കുന്ന ആളുകളാവാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു തആല മദ്യപാനത്തെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കണമെന്ന് പറയുന്നത്. മദ്യം നുണഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കയറി വരുന്ന ആളുകളുണ്ടോ? മദ്യപാനികളായ ആളുകൾക്ക് ബിസിനസ്സിൽ വിജയം കണ്ടെത്താൻ കഴിയൂല. മദ്യപാനായ ആളുകൾക്ക് കുടുംബം നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂല. മദ്യപാനിയായ പിതാവിനൊരു യഥാർത്ഥ പിതാവായി നിൽക്കാൻ കഴിയൂല. അതുപോലെ മദ്യപാനിയായ ആളുകൾക്ക് നാടിലുള്ള ആളുകളുടെ ഇടയിൽ സ്ഥാനമുണ്ടാവൂല. അതുപോലെ മാന്യതയുള്ള ആളുകൾക്കിടയിൽ ഒന്നും തന്നെ വിജയിക്കാൻ അവർക്ക് കഴിയൂല. ലഅല്ലകും തുഫ്ലിഹൂ, നിങ്ങൾ ഇഹലോകത്തും പരലോകത്തും വിജയിക്കുന്ന ആളുകളാവണോ? മദ്യപാനത്തെ മാറ്റിവെക്കണേ. മദ്യപാനത്തെ നിങ്ങൾ വെടിയണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ വളരെയധികം ശക്തിയായി കൊണ്ട് പഠിപ്പിക്കുകയാണ്, കുടുംബം പല കുടുംബങ്ങളും തെറ്റിപ്പിരിഞ്ഞു പോകാനുള്ള കാരണങ്ങൾ എടുത്തു പരിശോധിച്ചാൽ ഭർത്താവ് മദ്യപാനിയാണ്. മദ്യവും കുടിച്ച് ലക്കും ലഗാനുമില്ലാതെ വീട്ടിലേക്ക് കയറി വരുന്ന ഭർത്താവ്, ആ ഭർത്താവിനോടുകൂടെ ജീവിക്കാൻ ഭാര്യയ്ക്ക് കഴിയുന്നില്ല, ദുർഗന്ധവുമായി കയറി വരുന്നു. മാത്രമല്ല ബുദ്ധിയില്ല, സ്ഥിരതയില്ല, എന്ത് പറയുന്നു എന്ത് ചെയ്യുന്നു എന്ന് യാതൊരു വിധത്തിലുള്ള പരിഗണനയുമില്ലാതെ തോന്നിയത് മുഴുവനും പറയുന്ന കോലത്തിൽ ലക്കും ലഗാനുമില്ലാതെ കയറി വരുന്ന ഭർത്താവിനോടുകൂടെ ജീവിക്കാൻ കഴിയുന്നില്ല. പല കുടുംബങ്ങളും തെറ്റിപ്പിരിഞ്ഞു പോകുന്നതിൻ്റെ അടിസ്ഥാനപരമായ കാരണം അത് പരിശോധിച്ചാൽ മനസ്സിലാകുന്നത് മദ്യപാനം എന്ന് പറയുന്ന വില്ലനാണ് അതിൻ്റെ പിന്നിലുള്ളത്. മദ്യപാനിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏത് തെറ്റ് ചെയ്യാനും മടിക്കാത്തവനാണ്. ഷഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നൊരു ഹദീസ് കാണാം. ഇജ്തനിബുൽ ഖംറ, നിങ്ങൾ മദ്യപാനത്തിന് ഒഴിവാക്കണം കേട്ടോ. ഖംറെന്ന് പറഞ്ഞാൽ കള്ളെന്ന് മാത്രമല്ല അതിൻ്റെ അർത്ഥം. നിന്റെ ബുദ്ധിയെ മറച്ചു കളയുന്ന, നിന്റെ ബുദ്ധിയുടെ സ്ഥിരതയെ തെറ്റിച്ചു കളയുന്ന എന്തെല്ലാം വസ്തുക്കളുണ്ടോ, അത് പാനീയമാവട്ടെ, അത് കുത്തിവെക്കുന്നതാവട്ടെ, അത് നാവിൻ്റെ ഉള്ളിൽ വെക്കുന്നതാവട്ടെ, അത് കഴിക്കുന്നതാവട്ടെ, ഏത് സാധനത്തിനും ഖംറെന്ന് പറയുന്നതാണ്. ഹബീബായ തങ്ങള് പറയുന്നു, ഇജ്തനിബുൽ ഖംറ, നിങ്ങളെ കള്ളുകൂടി മദ്യപാനത്തിന് ലഹരിയുടെ ഉപയോഗത്തിന് ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കോ. എന്ത് കാരണമെന്നറിയുമോ? ഫഇന്നഹ ഉമ്മുൽ ഖബായിസി, ആ മദ്യപാനം എന്ന് പറഞ്ഞാൽ, ലഹരിയുടെ ഉപയോഗമെന്ന് പറഞ്ഞാൽ അത് സർവത്തോനിവാസത്തിൻ്റെയും അടിസ്ഥാനമാണ്, സർവത്തോനിവാസത്തിൻ്റെയും ഉമ്മയാണ് കേട്ടോ. ഷഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി. മദ്യപാനിയായ മനുഷ്യനും വ്യഭിചരിക്കുന്നതിന് ദൂരമുണ്ടാവൂല. അതുപോലെ മദ്യപാനിയായ മനുഷ്യന് കൊല നടത്താൻ മടിയുണ്ടാകൂല. അതുപോലെ മദ്യപാനിയായ മനുഷ്യന് സമൂഹത്തിൽ മാന്യന്മാരായ ആളെ തെറി വിളിക്കുന്നതിന് പ്രയാസമുണ്ടാവൂല. മദ്യപാനം എന്ന് പറഞ്ഞാൽ ഫഇന്നഹ ഉമ്മുൽ ഖബായിസി, എല്ലാ തിന്മയുടെയും താക്കോലാണ്, അടിസ്ഥാനമാണ് ഉമ്മയാണ്. അതുകൊണ്ടല്ലേ മഹാന്മാർ ബർസീസ് എന്ന് പറയുന്ന ഒരാളുടെ കഥ പറഞ്ഞു തരുന്നത് കാണാം. എല്ല
എല്ലാ ആളുകളും കേട്ട് പരിചയമുള്ള ചരിത്രമാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. ഓ സഹോദരന്മാരെ, 220 കൊല്ലം അള്ളാഹുവിനെ തെറ്റ് ചെയ്യാതെ ജീവിച്ച ആളാണ് പർസീസ. വലിയ ഇൽമുള്ള ആളാണ്. സുബ്ഹാനല്ലാഹ്, ധാരാളം ശിഷ്യന്മാരുണ്ട്, ധാരാളം ആളുകൾ ബർസീസെ ബഹുമാനിക്കുന്നവരാണ്. മാത്രമല്ല, കിതാബിൽ കാണാം ആ ബർസീസയുടെ ആരാധന കണ്ടിട്ടോ മലക്കുകൾ പോലും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് എന്ന്. അങ്ങനെയും വലിയ പദവിയുള്ള, വലിയ മഹത്വമുള്ള, 220 കൊല്ലത്തോളം തെറ്റ് ചെയ്യാതെ ജീവിച്ച ബർസീസയില്ലേ, ആ ബർസീസ നല്ല നിലയ്ക്ക് അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് ജീവിക്കുമ്പോ ഇബിലീസിന് ബർസീസയോട് വല്ലാത്ത അസൂയ തോന്നുകയാണ്. ഇബിലീസിന് വലിയ ഹസദ് തോന്നുന്നു, അസൂയ തോന്നുന്നു. എങ്ങനെയെങ്കിലും ഈ ബർസീസയെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നൊന്ന് തെറ്റിക്കണം. ഏതെങ്കിലും രൂപത്തിൽ ഈ ബർസീസയെ അള്ളാഹുവിന്റെ ലയനത്തിന് പാത്രീഭൂതനാക്കണം. ആ നിലയ്ക്ക് ഇബിലീസ് പല രൂപത്തിലുമുള്ള ശ്രമങ്ങൾ നടത്തി നോക്കി. പക്ഷേ ബർസീസ് എന്ന് പറയുന്ന ആളുടെ മുന്നിൽ ഇബിലീസ് പരാജയപ്പെടുന്നു. എല്ലാ സമയത്തും നിസ്കാരമാണ്, നോമ്പാണ്, ആരാധനയാണ്, ഇബാദത്താണ്. ആ ബർസീസ ഇബാദത്ത് ചെയ്യുമ്പോ ഇബിലീസ് അതാ ബർസീസയുടെ തൊട്ടടുത്ത് തന്നെ വന്നിട്ട് ഇബാദത്ത് ചെയ്യുകയാ. ആ ബർസീസ ഇബിലീസ് അഥവാ നല്ല ആബിദിന്റെ കോലത്തിൽ, ഒരു ശൈഖിന്റെ കോലത്തിൽ വന്ന ആ ഇബിലീസിനെ കണ്ടപ്പോ ബർസീസയ്ക്ക് വല്ലാത്ത മഹബത്ത് തോന്നിപ്പോയി. കാരണം നല്ല ഇബാദത്ത് ചെയ്യുന്നതായി കണ്ണ് കാണുകയാണല്ലോ. ചെന്ന് ചോദിച്ചു, നിങ്ങളാരാ? പറഞ്ഞു, ഞാൻ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി വന്ന ആളാണ്. അപ്പൊ ബർസീസ പറയുന്നു, എനിക്ക് അള്ളാഹുവിന്റെ സഹായമുണ്ട്, നിങ്ങളുടെ സഹായം ആവശ്യമില്ല. നാഥനായ അള്ളാഹുവിന്റെ സഹായമുണ്ട്, ആ സഹായമുള്ള എനിക്ക് നിങ്ങളുടെ ആവശ്യമില്ലല്ലോ, സഹായം ആവശ്യമില്ല. സുബ്ഹാനല്ലാഹ്, ഇബിലീസ് ബർസീസയുടെ തൊട്ടടുത്ത് തന്നെ ആരാധനയിൽ മുഴുകുകയാണ്. ദിവസങ്ങളങ്ങ് കഴിയുന്നു, ഇബിലീസ് ആരാധന നടത്തുമ്പോ വിശ്രമമില്ല. ഇബിലീസ് വെള്ളം കുടിക്കാൻ വേണ്ടി നിർത്തുന്നില്ല, ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തുന്നില്ല. അതുപോലെയുള്ള കലാവുൽ ഹാജത്തിന് വേണ്ടിയിട്ട് ഇബിലീസ് ആരാധന നിർത്തുന്നില്ല. വെള്ളവും ഭക്ഷണവും ഒന്നും തന്നെ കഴിക്കാതെ വിശ്രമമില്ലാതെ ദിവസങ്ങളോളം ഈ ഇബിലീസ് അള്ളാഹുവിനെ ആരാധിക്കുന്നത് ബർസീസ കാണുകയാണ്. ആ ബർസീസക്ക് ഈ ആബിദിന്റെ കോലത്തിൽ നിന്ന് ഇബിലീസിനോട് വലിയ ഇഷ്ടം തോന്നിപ്പോയി. കാരണം, ഞാൻ ആരാധന നടത്തുമ്പോ അല്പനേരങ്ങൾ ആരാധിച്ചാൽ എനിക്ക് ക്ഷീണം വരാറുണ്ടോ, എനിക്ക് ഭക്ഷണം കഴിക്കേണ്ടി വരാറുണ്ട്, വെള്ളം കുടിക്കേണ്ടി വരാറുണ്ടോ, മറ്റ് അത്യാവശ്യമായ വിഷയങ്ങൾക്ക് വേണ്ടി എന്റെ ആരാധന നിർത്തിവെക്കേണ്ടി വരാറുണ്ടോ എന്നാ ഈ മുന്നിലുള്ള മഹാൻ, അദ്ദേഹത്തിന് വെള്ളമില്ല, ഭക്ഷണമില്ല, വിശ്രമമില്ല. എങ്ങനെയാണ് വെള്ളവും പാനീയവും ഭക്ഷണവും വിശ്രമവും ഇല്ലാതെ അള്ളാഹുവിന് സ്ഥിരമായി ആരാധിക്കാനുള്ള ശക്തി ഇദ്ദേഹത്തിന് ലഭിച്ചത്? ഇതറിയാൻ വേണ്ടി ബർസീസക്ക് വല്ലാത്ത ആഗ്രഹം വന്നു പോവുകയാണ്. ബർസീസ ആബിദിന്റെ കോലത്തിൽ വന്ന് ഇബിലീസിന്റെ മുന്നിലെത്തി. ബർസീസക്ക് അറിയില്ല ഇത് ഇബിലീസ് ആണല്ലോ. ബർസീസ ചോദിക്കുന്നു, അല്ലയോ മഹാ യാ ശൈഖൂ, അല്ല നിങ്ങൾക്കെങ്ങനെയാണ് വിശ്രമമില്ലാതെ അള്ളാഹുവിനെ ആരാധിക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ് വെള്ളം പോലും കുടിക്കാതെ അള്ളാഹുവിനെ ആരാധിക്കാൻ കഴിയുന്നത്? അതിനുള്ള വഴിയെന്ന് പറഞ്ഞു തരാമോ?
മാർഗമെന്ന് കാണിച്ചു തരാമോ? ആ ശൈഖിന്റെ കോലത്തിൽ വന്ന ഇബിലീസ് ഇബിലീസിന്റെ അടുത്ത് ഇജാസത്ത് വാങ്ങാൻ ചെന്നതാണ് ബർസീസ. എന്തിനുള്ള ഇജാസത്ത്? ഭക്ഷണവും വെള്ളവും ഒന്നും കുടിക്കാതെ സദാസമയവും ഇബാദത്ത് ചെയ്യാനുള്ള വല്ല മരുന്നുണ്ടോ? ആ ഇജാസത്താ മേടിക്കാൻ പോയത്. എല്ലാ ആൾക്കാരുടെ അടുത്ത് ഇജാസത്ത് മേടിക്കാൻ പോകരുത്. താടി നീണ്ടവരും മുഴുവൻ ഔലിയാക്കൾ എന്ന് കരുതരുത്. ശാളിട്ടവരും മുഴുവനും മഹാന്മാരാണെന്ന് കരുതിയിട്ട് ഇജാസത്ത് വാങ്ങാൻ പോകരുത്. അതിനൊക്കെ ചില ഷർത്തുകളും ചില നിബന്ധനകളും ഒക്കെ ഉണ്ട്. എന്റെ മുന്നിൽ സദസ്സിൽ ഭൂരിഭാഗവും ഇൽമുമായി ശുഗലാകുന്നവരാണ്. കൂടുതലൊന്നും വാള് പറയേണ്ടതില്ല. വല്ല തെറ്റും സംഭവിച്ചാൽ തിരുത്താൻ ആളുകളുണ്ട് എന്ന ധൈര്യത്തിലാണ് ഞാൻ ഇവിടുന്ന് വാള് പറയുന്നത്. അള്ളാഹു കബൂലാക്കി തരുമാറാവട്ടെ. ബർസീസ ഇബിലീസിന്റെ അടുക്കൽ ചെന്നിട്ട് നിങ്ങൾ ഈ വിശ്രമമില്ലാതെ ഭക്ഷണമില്ലാതെ വെള്ളം പോലും കുടിക്കാതെ അള്ളാഹുവിനെ ആരാധിക്കാൻ നിങ്ങൾ എന്താണ് ചെയ്തത്? അതിനുള്ള വഴി വല്ലതും പറഞ്ഞു തരാൻ കഴിയോ? അപ്പൊ ഇബിലീസ് പറഞ്ഞു, ഞാൻ ചെയ്തത് എന്താണെന്നറിയോ? എന്റെ ജീവിതത്തിൽ ഞാനൊരു ഖബീറത്ത് ചെയ്തു, ഒരു വൻദോഷം ചെയ്തു, ഒരു വലിയ ദോഷം, അല്ലാഹുവിന് പൊരുത്തമില്ലാത്തൊരു വിഷയം ഞാൻ ചെയ്തു. സുബ്ഹാനല്ലാഹ്. ആ ദോഷം ചെയ്തു പോയതിന്റെ ശേഷം എന്റെ മനസ്സിൽ എപ്പോഴും ആ ദോഷത്തിനെ കുറിച്ചുള്ള ചിന്ത വരുന്നു. ആ ദോഷത്തിനെ കുറിച്ചുള്ള ചിന്ത വന്ന പിന്നീട് എനിക്ക് വിശപ്പ് തോന്നൂല, എനിക്ക് ദാഹം തോന്നൂല. ഞാൻ അല്ലാഹുവിന് ഇത്രയും വലിയ തെറ്റ് ചെയ്തു പോയല്ലോ എന്ന് ആലോചിക്കുമ്പോ എനിക്ക് ഉറക്കം പോലും വരുന്നില്ല. എന്നിട്ട് ആബിദിന്റെ കോലത്തിൽ വന്ന ഇബിലീസ് ബർസീസയോട് പറയാൻ, നിങ്ങൾക്കും ഈ രൂപത്തിൽ വിശ്രമമില്ലാതെ അള്ളാഹുവിനെ ആരാധന ചെയ്യണമെങ്കിൽ വല്ല കബീറത്തും വൻദോഷവും നിങ്ങളും ചെയ്തോ? എന്നിട്ട് അള്ളാഹുവിനോട് തൗബ ചെയ്താൽ അള്ളാഹു തആല അത് സ്വീകരിക്കും. പക്ഷേ ആ ചെയ്തു പോയ വൻദോഷത്തിനെ കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ ബോധമുണ്ടായാൽ നിങ്ങൾക്കും ഉറക്കം വരൂല, നിങ്ങൾക്കും ക്ഷീണം തോന്നൂല. ഭക്ഷണത്തിനുള്ള മുന്നിൽ ഇരിക്കുമ്പോഴേക്കും അല്ലാ ഞാൻ വലിയ തെറ്റ് ചെയ്തു പോയവനാണല്ലോ എന്ന ചിന്ത വന്നാൽ ഭക്ഷണം കഴിക്കാൻ നിങ്ങൾക്ക് തോന്നൂല, വിശപ്പ് അനുഭവപ്പെടൂല. വല്ലാതെ വിഷമമുള്ള ആളുകൾക്ക് വിശപ്പ് തോന്നാറില്ല. സ്വന്തം കുട്ടിയെങ്ങാനും മരണപ്പെട്ടു പോയാൽ അന്നും അതുപോലെ രണ്ടു ദിവസത്തോളം പൊന്നാര ഉമ്മാക്ക് വിശപ്പ് തോന്നാറില്ല. ഭക്ഷണം മുന്നിൽ വെച്ചു കൊടുത്താൽ ഉമ്മ പറയും എനിക്ക് വിശക്കുന്നില്ല, വെള്ളം വെച്ചാൽ ഉമ്മ പറയും എനിക്ക് ദാഹിക്കുന്നില്ല, വേണ്ട. ഇതുപോലെ അല്ലാഹുവിന്റെ മുന്നിൽ തെറ്റുകാരനായി പോയാൽ നിങ്ങൾക്ക് വിശപ്പ് തോന്നൂല, ദാഹം അനുഭവപ്പെടൂല. ബർസീസ ചോദിക്കുന്നു, അല്ലയോ മഹാൻ, ഞാൻ എന്ത് വൻദോഷമാണ് ചെയ്യേണ്ടത്? ഞാൻ എന്ത് വൻദോഷമാണ് ചെയ്യേണ്ടത്? എന്തിനാണ് ഈ ഇജാസത്ത് വാങ്ങുന്നതെന്നറിയോ? സദാസമയം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത് അല്ലാഹുവിനോട് അടുപ്പം നേടാനാണ് ബർസീസ ഈ രൂപത്തിലുള്ള പ്രവർത്തനം ചെയ്യുന്നത്. ചോദിക്കുന്നു, ഞാൻ എന്ത് തെറ്റാണ് ചെയ്യേണ്ടത്? ഇബിലീസ് പറയുന്നു, ഓ ബർസീസ, നിങ്ങൾക്ക് ഉറക്കം വരാതിരിക്കാനുള്ള തെറ്റല്ലേ വേണ്ടത്? നിങ്ങൾക്ക് ദാഹം പോലും അറിയാതിരിക്കാൻ മാത്രമുള്ള തെറ്റല്ലേ വേണ്ടത്? അതിന് പറ്റിയ തെറ്റേതാണെന്നറിയോ? നിങ്ങൾ വ്യഭിചാരം നടത്തിക്കോ. ആബിദിന്റെ കോലത്തിലുള്ള ഇബിലീസ് ബർസീസയോട് പറയാൻ,
നിങ്ങളെ വ്യഭിചാരം നടത്തിക്കോ. നർസീസ പറയുന്നു, അയ്യേ വ്യഭിചാരം എന്ന് പറഞ്ഞാൽ അത് മഹാപാപമല്ലേ? വലാത്ത കുറബുസിന ഇല്ലഹു കാന ഫാഹിഷ. ഖുർആൻ വളരെ മോശമെന്ന് പറഞ്ഞ വിഷയമല്ലേ വ്യഭിചാരം? ആ വ്യഭിചാരം ചെയ്യാൻ കഴിയൂല, അത്രത്തോളം വലിയ തെറ്റിന് ആവശ്യമില്ല. അതിനേക്കാളും ചെറിയ തെറ്റ് പറഞ്ഞു തന്നാൽ മതി. ഇബ്ലീസ് പറയുന്നു, എന്നാൽ ബർസീസ നിങ്ങളൊരു കൊല നടത്തിക്കോളൂ, ഒരാളെ അങ്ങ് കശാപ്പ് ചെയ്തോളൂ. അപ്പോഴും ബർസീസ പറയുന്നു, എന്റെ കൈക്ക് ഉറപ്പില്ല, അഥവാ എനിക്ക് മനസ്സിന് ധൈര്യമില്ല കൊല നടത്താൻ. പിന്നെ എന്താണ് ഞാൻ ചെയ്യുകയെന്ന് ചോദിച്ചപ്പോ അവള് ഇബ്ലീസ് പറയാണ്, അല്ലയോ ബർസീസ, വ്യഭിചാരം എന്ന് പറഞ്ഞാൽ മഹാപാപമാണെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, അതുപോലെ കൊലയെന്ന് പറഞ്ഞാലും അത് വലിയ ദോഷമാണെന്ന് പറഞ്ഞല്ലോ. എന്നാൽ വളരെ നിസ്സാരമായൊരു തെറ്റ് ഞാൻ പറഞ്ഞു തരാം. ഏതാണ് ആ തെറ്റെന്നറിയുമോ? നിങ്ങൾ ഒരു കോപ്പ കള്ള് കുടിച്ചോളൂ. ഒരു ഗ്ലാസ് കള്ള് കുടിച്ചാൽ മതി. ഇത് കേട്ടപ്പോ ബർസീസക്കും തോന്നി, വ്യഭിചാരത്തിനേക്കാളും ചെറുതല്ലേ കള്ളുകുടി? ഒരാളെ കൊല്ലുന്നതിനേക്കാളും വളരെ ചെറുതല്ലേ കള്ളുകുടി? അതുകൊണ്ട് ആ തെറ്റ് ചെയ്യാം, എന്നിട്ട് അള്ളാഹുവിനോട് തൗബ ചെയ്യാലോ. ബർസീസ ഈ മഹാനോട് ചോദിച്ചു, ഞാൻ എവിടുന്നാ കള്ളു കുടിക്കേണ്ടത്? സുബ്ഹാനല്ലാഹ്. ഇതിൽ കള്ളുകുടി മാത്രല്ല, ഇങ്ങനത്തെ ശൈഖന്മാരുണ്ടാകുമെന്ന് മനസ്സിലാക്കണം. സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമ്മളൊക്കെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. ബർസീസ ചോദിക്കുന്നു, ഞാൻ എങ്ങനെ കള്ളു കുടിക്കും, എവിടുന്നാണ് എനിക്ക് കള്ളു കിട്ടുക? ആ സമയത്ത് ബർസീസയോട് ആ ശൈഖിന്റെ കോലത്തിലുള്ള ഇബ്ലീസ് പറയാണ്, നിങ്ങൾ കുറച്ചു ദൂരത്തേക്ക് നടന്നു പോയാൽ അവിടെ നല്ലൊരു ബാറുണ്ട്, ഒരു ഷോപ്പുണ്ട്, കള്ളി ഷാപ്പുണ്ട്. ആ കള്ളി ഷാപ്പിലേക്ക് ചെന്നിട്ട് അവിടുന്ന് ഒരു ഗ്ലാസ് കള്ള് വാങ്ങി കുടിച്ചാൽ മതി. എന്നാൽ നിങ്ങൾക്ക് പിന്നീട് ഇബാദത്തിൽ വലിയ ലഹരി ലഭിക്കും, വലിയ ആനന്ദം ലഭിക്കും. അതുപോലെ വിശ്രമമെന്ന് പറയുന്ന വസ്തുവിന് നിങ്ങൾക്ക് ഉണ്ടാവുന്നതല്ല. സുബ്ഹാനല്ലാഹ്. ശൈഖിന്റെ ഉപദേശവും കേട്ട് ബാറിലേക്ക് പോവുകയാണ്. ആ ബാറിൽ ചെന്ന് നോക്കുമ്പോ നല്ല സൗന്ദര്യമുള്ള അർദ്ധനഗ്നയായ പെണ്ണാണ് അവിടെ കള്ളിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. അവിടേക്ക് ബർസീസ ചെന്ന് ഒരു ഗ്ലാസ് കള്ള് വാങ്ങി അങ്ങ് കുടിക്കുകയാണ്. നല്ല സൗന്ദര്യമുള്ള അർദ്ധനഗ്നയായ പെണ്ണ് മഹാനായ അല്ലെങ്കിൽ ആ ബർസീസയ്ക്ക് ഗ്ലാസിൽ കള്ളൊഴിച്ചു കൊടുക്കുന്നു. ആ കള്ളങ്ങ് കുടിച്ചപ്പോ ബർസീസയുടെ ലെവല് തെറ്റുന്നു, ബർസീസയുടെ ബുദ്ധി നീങ്ങുന്നു. ബുദ്ധി അങ്ങ് നീങ്ങിപ്പോയ ബർസീസ കാണുന്നത് നല്ല സൗന്ദര്യമുള്ള അർദ്ധനഗ്നയായ പെണ്ണിനെയാണ്. ബർസീസ നേരെ ആ പെണ്ണിനെ അങ്ങ് കയറി പിടിക്കുന്നു. ആ പെണ്ണിനെ അങ്ങ് റാപ്പ് ചെയ്യുകയാണ്, ബലാത്സംഗം ചെയ്യുകയാണ്, വ്യഭിചരിക്കുകയാണ്. ആ പെണ്ണുമായിട്ട് വ്യഭിചാരം നടത്തുമ്പോ ആ പെണ്ണിലെ ഭർത്താവ് കയറി വരുന്നു. തല്ല ഭാര്യയുമായിട്ട് മറ്റൊരുത്ത് ശാരീരികമായി ബന്ധപ്പെടുന്ന കാഴ്ച കണ്ടിട്ട് ആ ഭർത്താവ് വരുന്നത്. ആ ഭർത്താവ് ബർസീസയെ കയറി പിടിച്ചു ആക്രമിക്കാൻ തുടങ്ങുകയാണ്. ബർസീസ ആ ഭർത്താവിനെ എതിരിടുന്നു. ആ മനുഷ്യനെ ബർസീസയെ കൊന്നുകളയുന്നു. സുബ്ഹാനല്ലാഹ്. വ്യഭിചാരം നടത്താൻ പറഞ്ഞപ്പോ അയ്യേ മോശമല്ലേ എന്ന് പറഞ്ഞ ബർസീസയാണ്. കൊല നടത്താൻ പറഞ്ഞപ്പോ എനിക്ക് ധൈര്യമില്ല എന്ന് പറഞ്ഞ ബർസീസയാണ്.
കള്ളെന്ന് പറയുന്ന പാനീയം നിന്റെ ശരീരത്തിലേക്ക് അങ്ങ് എത്തിയപ്പോ പർസേസ് വ്യഭിചാരം നടത്തുന്നു. ആ പെണ്ണിന്റെ ഭർത്താവിനെ കൊന്നുകളയുന്നു. ഭരണാധികാരികളിൽ പെട്ട ആ ഉദ്യോഗസ്ഥന്മാര് വന്നിട്ട് പറസീസയെ പിടിച്ചു കൊണ്ടുപോവുകയാണ്. കള്ളുകൊടിയുടെയും അതുപോലെ വ്യഭിചാരത്തിന്റെയും ശിക്ഷ നടപ്പാക്കിയിട്ട് ആ പറസീസയെ തൂക്കിക്കൊല്ലാൻ വേണ്ടിയിട്ട് ഭരണാധികാരി വിധി കൽപ്പിക്കുകയാണ്. തൂക്കുകാരിൽ പിടഞ്ഞുകൊണ്ടിരിക്കുന്ന പറസീസ അവസാന ശ്വാസത്തിന് വേണ്ടിയിട്ട് പെടാപാട് വരുന്ന പറസീസ ആ പറസീസയുടെ മുന്നിലേക്ക് ദാ ഇബിലീസ് വരികയാണ് ശൈഖിന്റെ കോലത്തിൽ. എന്നിട്ട് ഇബിലീസ് പറയുന്നു, അല്ലയോ പറസീസ, എന്റെ മുന്നിൽ നിങ്ങളൊന്ന് സുജൂദ് ചെയ്താൽ നിങ്ങളെ ഞാനിപ്പോ രക്ഷിക്കാം കേട്ടോ. പറസീസ ചോദിക്കുന്നു, ഈ തൂക്കുകേറിൽ പടഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്കെങ്ങനാ നിങ്ങളുടെ മുന്നിൽ സുജൂദ് ചെയ്യാൻ കഴിയുക? ഇബിലീസിന്റെ മറുപടി, ചെറിയ രൂപത്തിലെങ്കിലും നിങ്ങളുടെ തലയന്റെ മുന്നിലൊന്ന് താഴ്ത്തിക്കോളൂ, സുജൂദാണെന്ന് മനസ്സിൽ നിങ്ങളെ വിചാരിച്ചാൽ മതി. സുബ്ഹാനല്ലാഹ്, മറ്റൊരാളുടെ മുന്നിൽ സുജൂദ് ചെയ്യാൻ പാടില്ലല്ലോ. അങ്ങനെ ആ പറസീസ തൂക്കുകാരിൽ നിന്ന് രക്ഷപ്പെടുമെന്ന പ്രതീക്ഷയോടെ ഇബിലീസിന്റെ മുന്നിൽ തലകുനിച്ച് സുജൂദ് ചെയ്യുന്നു. അതോടുകൂടെ ആ പറസീസയുടെ ശ്വാസം നൽകുന്നു. കാഫിറായി ചത്തുപോകുന്നു. യുവാക്കളെ, 220 കൊല്ലം ഒരു തെറ്റും ചെയ്യാതെ ജീവിച്ച ആളായിരുന്നു പറസീസ. ആ പറസീസ ഒരു കോപ്പ കള്ളങ്ങ് മുന്തിയപ്പോ പിന്നെ വ്യഭിചാരം പറസീസക്ക് പ്രശ്നമല്ല, കൊല നടത്തുന്നത് പ്രയാസമല്ല, അതാണ് ഷഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി. അവിടുന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞത്, ഇജ്തനിബുൽ ഖംറാ, കള്ളിനെ നിങ്ങളെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തണം കേട്ടോ, ലഹരിയെ നിങ്ങളെ മാറ്റി വെക്കണേ, ലഹരിയുമായിട്ടോ നിങ്ങളുടെ ജീവിതത്തിന് ബന്ധവും പാടില്ല കേട്ടോ. കാരണം ഫഇന്നഹ ഉമ്മുൽ ഖബായിസി, അത് എല്ലാ തെറ്റിന്റെയും താക്കോലാണ് കേട്ടോ, അടിസ്ഥാനമാണ് കേട്ടോ. ഷഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി. കള്ളുകുടിച്ചാൽ ഭാര്യയോട് പറയേണ്ട സംസാരം ചിലപ്പോ ഉമ്മാനോട് പറഞ്ഞു പോകും, ഉമ്മാനോട് പറയേണ്ടത് ഭാര്യയോട് പറഞ്ഞു പോകും, മക്കളോട് പറയാൻ പാടില്ലാത്തത് പറഞ്ഞെന്ന് വരും. ഒരു ലെവലും അവനുണ്ടാകൂല. സ്വന്തം ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന വാക്ക് പറയുന്നതിൽ കള്ളുകുടിയന് യാതൊരു പ്രയാസമൊന്നും തോന്നൂല. അതാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ പഠിപ്പിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അല്ലാഹു തആല പറഞ്ഞു, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബ് വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. കള്ളു മാറ്റിവെക്കണം കേട്ടോ. അതുപോലെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളും പറഞ്ഞു, ഇജ്തനിബുൽ ഖംറാ, കള്ളിനെ നിങ്ങൾ പാടെ വെടിയണം കേട്ടോ. അല്ലയും റസൂലും മാറ്റിവെക്കാൻ പറഞ്ഞൊരു വിഷയം. എന്റെ യുവാക്കൾ, ഈ മജ്ലിസിൽ അങ്ങനെ കള്ളു കുടിക്കുന്നവരോ ലഹരി ഉപയോഗിക്കുന്നവരോ അങ്ങനെ ഒന്നും ഉണ്ടാകൂല. അങ്ങനെ വല്ല ആളുകളും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വല്ല ആളുകളുടെയും കൂട്ടുകാർ ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ,
അവരോടൊക്കെ നമ്മൾ നന്നായിട്ട് ഉപദേശിച്ച് അവരെ നന്നാക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഹബീബായ തങ്ങൾ പറഞ്ഞു, കള്ള് മാറ്റിവെക്കണം, ലഹരി മാറ്റിവെക്കണം, കഞ്ചാവ് മാറ്റിവെക്കണം. അല്ലാഹുവും പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അതിനെ മാറ്റിവെക്കണം, എന്നാലേ നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ അല്ലാഹുവും അവന്റെ ഹബീബും ഇത്ര കണ്ട് ശക്തിയായിട്ട് മാറ്റിവെക്കണം എന്ന് പറയുന്നൊരു വിഷയം അല്ലാഹുവിന്റെയും ഹബീബിന്റെയും ഓർഡറിനെ പരിഗണിക്കാതെ വല്ലവനും അവന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ പരിശുദ്ധമായ ഖുർആനിൽ തന്നെ കാണാം, وَمَن يَعْصِ اللَّهَ وَرَسُولَهُ وَيَتَعَدَّ حُدُودَهُ يُدْخِلْهُ نَارًا خَالِدًا فِيهَا وَلَهُ عَذَابٌ مُّهِينٌ وَمَن يَعْصِ اللَّهَ وَرَسُولَهُ അള്ളാഹുവിനും അവന്റെ റസൂലിനും ആരെങ്കിലും എതിര് ചെയ്താൽ അള്ളാഹുവും റസൂലും ചെയ്യരുത് എന്ന് പറഞ്ഞ വിഷയം ഒരാൾ ചെയ്താൽ അതുപോലെ അതേ നിയമങ്ങളെ ലംഘിച്ചാൽ അല്ലാഹു തആല വെച്ച പരിധികൾ ഒരാൾ ലംഘിച്ചാൽ അല്ലാഹ് പറയാൻ പാടില്ല എന്നത് പറഞ്ഞു, അല്ലാഹ് ചെയ്യരുത് എന്ന് പറഞ്ഞത് ചെയ്തു, അതുപോലെ അല്ലാഹ് ചെയ്യണം എന്ന് പറഞ്ഞത് ചെയ്തില്ല, അല്ലാഹ് പറയണം എന്ന് പറഞ്ഞത് പറഞ്ഞില്ല. ഇങ്ങനെ അല്ലാഹുവിനും അവന്റെ ഹബീബിനും ഏതെങ്കിലും ഒരാൾ എതിരെ ചെയ്തിട്ട് അവര് വെച്ച പരിധികളെ ലംഘനം നടത്തിയ അവൻ നാളെ നരകത്തിൽ പ്രവേശിക്കേണ്ട ആളാണ്. ഖാലിദും ഫിഹാ, ഏത് ആളുകളാണെങ്കിലും അവന്റെ തെറ്റിന്റെ കാലാവധി കഴിഞ്ഞാൽ അവന് സ്വർഗത്തിലേക്ക് വരാലോ, അവന് സ്വർഗത്തിലേക്ക് ചെല്ലാലോ. എന്നാൽ അല്ലാഹുവും റസൂലും പറഞ്ഞ നിയമങ്ങളും അതിർവരമ്പുകളും ലംഘനം നടത്തി ജീവിക്കുന്നവരാണോ നരകത്തിൽ എന്നൊന്നും ജീവിക്കേണ്ടവരാണ്, എന്നൊന്നും പ്രവേശിക്കേണ്ടവരാണ്, എന്നൊന്നും അവരെ കഴിയേണ്ടവരാണ്. മാത്രമല്ല വലഹു അദാബും മുഹീ, വളരെ വൃത്തികെട്ട രൂപത്തിലുള്ള ശിക്ഷയാണ്. ആ രൂപത്തിലുള്ള ആളുകൾക്കുണ്ടാവുകയില്ല. ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി. യുവാക്കളെ, ഏതെങ്കിലും സമയത്ത് കൂട്ടുകെട്ടിൽ പെട്ടുകൊണ്ട് മദ്യം നുണയരുത് കേട്ടോ, അതുപോലെ കഞ്ചാവിന്റെ അഡിറ്റായി മാറരുത് കേട്ടോ, അതുപോലെ നാവിൽ സ്റ്റിക്കർ വെക്കുന്നവരാവരുത് കേട്ടോ, അതുപോലെ ഗുളികകൾ കടിക്കുന്ന ആളുകളാവരുത് കേട്ടോ. ഈ അടുത്ത് ഞാൻ കാസർഗോഡ് ജില്ലയിൽ ചെന്നപ്പോ അവിടെയുള്ള ചില ആളുകൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ ഇവിടെയുള്ളൊരു മെഡിക്കൽ ഷോപ്പിൽ ഇപ്പൊ റെയ്ഡ് നടന്നു. എന്തിനാ റെയ്ഡ് നടന്നതെന്നറിയോ, ഡോക്ടർമാരുടെ കുറിപ്പില്ലാതെ കൊടുക്കാൻ പാടില്ലാത്ത ചില ഗുളികകളുണ്ട്, ടാബ്ലറ്റ്സുകളുണ്ടോ, ആ ഗുളികകൾ വലിയ വലിയ ആളുകൾ മാത്രം കഴിക്കുന്ന ഗുളികകളാണ്. പ്രായപൂർത്തിയാവാത്ത കുട്ടികൾ വരെ ആ ഗുളികകൾ വാങ്ങുന്നു. അവിടെയെല്ലാം രേഖയില്ലാതെ വിറ്റഴിക്കപ്പെടുകയാണ്. അന്വേഷണം നടത്തിയപ്പോ ആ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് അസുഖം മാറാൻ വേണ്ടിയിട്ട് വാങ്ങുന്ന ഗുളികയില്ലേ, ചെറുപ്പക്കാര് വാങ്ങിയിട്ട് കഴിക്കുന്നു. അതങ്ങ് പരിധി വെട്ടി കഴിച്ചാൽ പിന്നീട് ചെറുപ്പക്കാരൻ സ്വപ്നലോകത്തിൽ ഉല്ലസിക്കുകയാണ്, കള്ള് കുടിച്ച മസ് കെട്ടുകയാണ്, കഞ്ചാവ് വെച്ച ഹരം ലഭിക്കുകയാണ്. ഇങ്ങനെ ഗുളിക തിന്നുന്നവരാവല്ലേ മുനേ, ഹാൻസ് വെക്കുന്നവനാവല്ലേ മുനേ,
രാത്രിയിൽ ഡ്രൈവ് ചെയ്യുമ്പോ ഉറങ്ങിപ്പോകുന്നതിനാണ് ഉസ്താദെ ഞാൻ ഹാൻഡ്സ് വെക്കുന്നത്. ഇങ്ങനെ പറയുന്ന ചില ആളുകളില്ലേ, മോനെ മദ്യപാനത്തിനെയും മയക്കുമരുന്നിനെയും ലഹരിയെയും മാറ്റിവെക്കണമെന്ന് ലോകത്തിലെ നേതാവ് വളരെ ശക്തിയായി പറഞ്ഞതല്ലേ? ആ നിയമത്തിനെ ലംഘിച്ചുകൊണ്ട് നീ ജീവിച്ചാൽ നരകമാകുന്ന തീക്കുണ്ണാരത്തിലെ ശാശ്വതമായി കിടക്കണമെന്ന് അതുകൊണ്ടല്ലേ മഹാനായ കഅബ് അൽഅഹ്ബാർ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നത് കാണാം. മഹാനവരകൾ വളരെ പ്രാധാന്യത്തോടുകൂടെ പറയുന്ന വിഷയമാണ്. സുബ്ഹാനല്ലാഹ്, മഹാനായ കഅബ് അൽഅഹ്ബാർ തങ്ങൾ പറയാണ്, ലഅൻ അസ്റബ ഖദഹം മിൻ നാർ അഹബ്ബു ഇലയ്യ മിൻ അൻ അസ്റബ ഖദഹം മിൻ ഖംറ. ഒരു പാത്രത്തിൽ തീ ഇങ്ങനെ കുടിക്കുന്നതിനേക്കാളും തീ ഇങ്ങനെ വായിലേക്ക് വയറ്റിലേക്ക് വെക്കുന്നതിനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് മഹാനവരകൾ പറയാണ് ലഅൽ അസ്റബ ഖദഹം മിന്നാർ അഹബ്ബു ഇലയ്യ മിന്നൽ അസ്റബ ഖദഹം മിൻ ഖംറ. ഒരു കോപ്പ കള്ള് കുടിക്കുന്നതിനേക്കാളും അതുപോലെ ഒരു ചെറിയ മദ്യം നുണയുന്നതിനേക്കാളും ഒരു ചെറിയ ഹാൻസനിലെ നാവിലെ അടിയിൽ വെക്കുന്നതിനേക്കാളും എനിക്ക് ഏറ്റവും പ്രിയമുള്ളതായി തോന്നുന്നത് ഒരു പാത്രം തീന ഭക്ഷിക്കലാണ് കേട്ടോ. സുബ്ഹാനല്ലാഹ്, തീയ വായിലേക്ക് വെക്കാൻ നമുക്ക് സാധിക്കുമോ? അതിനെ കുടിക്കാനോ ഭക്ഷിക്കാനോ നമുക്ക് സാധിക്കുമോ? എന്നാൽ ആ തീന ഭക്ഷിക്കുന്നതിനേക്കാളും നാളെ നരകത്തിലെത്തിയാൽ പ്രയാസം നേരിടേണ്ട വിഷയമാണ് കള്ള് കുടിക്കുന്നതെന്ന് മഹാനായ കഅബ് അൽഅഹ്ബാർ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു കോപ്പയിൽ ഒരാള് നല്ല തീക്കനൽ ഇങ്ങനെ വെച്ചു തന്നു, നല്ല തീയാണ്, തൊടാൻ പോലും പറ്റൂല. അതിനെ നമ്മളോട് ഭക്ഷിക്കാൻ പറഞ്ഞാൽ നമുക്ക് കഴിയോ? അടുപ്പിലുള്ള ഒരു തീക്കനൽ എടുത്തിട്ട് വായിലിട്ടിട്ട് ചവച്ചരച്ച് ഭക്ഷിക്കാൻ പറഞ്ഞ കഴിയോ? സുബ്ഹാന ജല്ല വഅല, ഒരിക്കലും നമുക്ക് കഴിയൂല. എന്നാ മഹാനായ കഅബ് അൽഅഹ്ബാർ നിങ്ങൾ പറയാൻ, ഒരു ഗ്ലാസിൽ തീ വെച്ചു തന്നു, മറ്റൊരു ഗ്ലാസിൽ കള്ളും വെച്ചു തന്നു, എന്നാൽ ഞാൻ അതിൽ നിന്ന് ഏത് കുടിക്കുമെന്ന് ചോദിച്ചാൽ ആ തീയാണ് ഞാൻ കുടിക്കുക, ഞാൻ അതാണ് കഴിക്കുക. കാരണം ആ തീയ ഭക്ഷിച്ചാൽ ഉണ്ടാവുന്നതിനേക്കാളും വലിയ വിപത്ത് ഈ കള്ളുകൊണ്ട് ഉണ്ടാകുമെന്ന് മഹാനായ കഅബ് അൽഅഹ്ബാർ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മളെയൊക്കെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. നിങ്ങൾ നോക്കെ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്ന കാലഘട്ടം ഏത് കാലഘട്ടമാണ്? സുബ്ഹാനല്ലാഹ്, കള്ളിൽ തിമർത്താടിയ കാലഘട്ടത്തിലെ ഹബീബായ തങ്ങൾ വന്നത്. മരിക്കുമ്പോ അവസാന ശ്വാസം ഇങ്ങനെ വലിക്കുന്ന ബാപ്പാന്റെ വസീയത്ത് എന്താ? മക്കളെ വിളിച്ചിട്ട് പറയാ, മക്കളെ, ബാപ്പാക്ക് മരിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ട വിഷയം എന്താണെന്നറിയോ? വസീയത്ത് ചെയ്യാണ് വാപ്പ വിളിച്ചിട്ട്. എന്താ വാപ്പാന്റെ വസീയത്ത്? എന്റെ കുഴിമാടം മുന്തിരിവള്ളിയുടെ ചുവട്ടിലാക്കണം കേട്ടോ. മുന്തിരിവള്ളിയുടെ ചുവട്ടിലെ എന്നെ മറവ് ചെയ്യുക, അവന്റെ കവർ അവിടെ വെക്കണം. കാരണം എന്താ? ആ മുന്തിരിയിൽ നിന്നാണല്ലോ കള്ളുണ്ടാക്കുന്നത്. അക്കാലഘട്ടത്തിൽ വളരെയധികം വ്യാപകമായി കള്ളുണ്ടാക്കിയത് മുന്തിരിയിൽ നിന്നാണ്. അതുകൊണ്ട് മരിച്ചാലും ആ കള്ളുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുള്ള സ്ഥലത്തെ എന്നെ മറവ് ചെയ്യാവൂ. ഇങ്ങനെ വല്ലിപ്പ വസീയത്ത് ചെയ്യുന്ന കാലഘട്ടത്തിലാണ് ഷഫീഉൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നത്. സുബ്ഹാനല്ലാഹ്, നബിതങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് ആ മദ്യത്തിനെ നിരോധിച്ചു. നബിതങ്ങൾ പറഞ്ഞു, മദ്യം കഴിക്കുന്നത് കൊണ്ട് ഗുണവും ഉണ്ട് ദോഷവും ഉണ്ട്, ഗുണത്തെക്കാളും ഏറെ ദോഷമാണ്, അതുകൊണ്ട് നിങ്ങൾ മാറ്റിവെക്കണം. മദ്യമില്ലാതെ ജീവിക്കാൻ കഴിയാത്ത ഒരു വിഭാഗം ആളുകൾ, സുബ്ഹാനല്ലാഹ്, വീട്ടിലൊരു പെൺകുട്ടി ഉണ്ടായാൽ നല്ല പ്രായപൂർത്തിയായ, കണ്ടാൽ അന്യപുരുഷന്മാർക്ക് ആശ തോന്നുന്ന കോലത്തിലുള്ള നല്ല ഒരു പെൺകുട്ടി, യുവാക്കളെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ചരക്ക് വീട്ടിലുണ്ടായാൽ, നല്ല ഒരു ചരക്ക് വീട്ടിലുണ്ടായാൽ ബാപ്പ ചെയ്യുന്ന പണി എന്താണെന്നറിയോ? സ്വന്തം ബാപ്പ ചെയ്യുന്ന പണി എന്താ? വീട്ടിന്റെ മുന്നിൽ ഒരു കൊടി നാട്ടു, ഒരു കൊടി നാട്ടു. റിപ്പബ്ലിക്കിന്റെ അന്നുള്ള കൊടി ഉയർത്തലല്ല, സ്വാതന്ത്ര്യദിനത്തിന്റെ അന്നുള്ള കൊടി ഉയർത്തലും അല്ല. പിന്നെയോ, ആ കൊടി നാട്ടുന്നതിന്റെ ഉദ്ദേശം എന്താണെന്നറിയോ? എന്റെ വീട്ടിൽ നിങ്ങളുടെ ശാരീരികമായ ലൈംഗികമായ ആവശ്യം തീർക്കാൻ പറ്റിയ നല്ലൊരു ചരക്കുണ്ട്, നല്ലൊരു പെൺകുട്ടിയുണ്ട്, നിങ്ങൾക്ക് വേണ്ടുവോളം എന്റെ മകളുടെ ശരീരം നുണയാം, ആസ്വദിക്കാം, ബന്ധപ്പെടാം, പക്ഷേ എനിക്ക് വയറു നിറച്ച് മോന്താൻ കള്ള് തരണം, മറ്റൊന്നും വേണ്ട. എന്റെ മകളെ നിങ്ങൾ വേണ്ടുവോളം ആസ്വദിച്ചോ, അവളുമായിട്ട് നിങ്ങൾ വ്യഭിചാരം നടത്തിക്കോ. സ്വന്തം പിതാവ് വീടിന്റെ മുമ്പിൽ കൊടി നാട്ടുകയാണ്. പകരം വേണ്ടത് എന്താ? പണൊന്നും ആവശ്യമില്ല, വയറ് നിറച്ച് മോന്താൻ കള്ളു വേണം, മറ്റൊന്നും ആവശ്യമില്ല. ഇങ്ങനെ പറയുന്ന കാലഘട്ടത്തിലാണ് ഷഫീഉന മുഹമ്മദുർ റസൂലുള്ളാഹി. ആ ആളുകളോട് നിബിധങ്ങൾ ഒറ്റയടിക്ക് നിങ്ങൾ കള്ളു കുടിക്കരുത് എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും? കള്ളു കുടിക്കാൻ അവസരമില്ലാത്തൊരു മതം ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവരങ്ങ് പോകും. നിബിധങ്ങളെ ഘട്ടം ഘട്ടമായി നിരോധിച്ചു. നമ്മുടെ ഭരണാധികാരികളൊക്കെ എത്ര കണ്ടിട്ട് പ്രയത്നം നടത്തുന്നു, മദ്യം നിരോധിക്കാൻ കഴിഞ്ഞിട്ടില്ല, കഴിഞ്ഞിട്ടില്ല, ഒരു ഗവൺമെന്റിനും കഴിയുന്നില്ല. എന്നാൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുന്ന് വളരെ പെട്ടെന്ന് തന്നെ മദ്യത്തെ പൂർണ്ണമായിട്ട് അങ്ങ് നിരോധിച്ചിട്ടുണ്ട്. ആദ്യം പറഞ്ഞു, മദ്യം കഴിക്കുന്നതിൽ ഗുണവും ഉണ്ട് ദോഷവും ഉണ്ട്. അതേത് വിഷയത്തിലും അങ്ങനെയാണ്. ഭക്ഷണം കഴിച്ചാൽ ഗുണമുണ്ട് ദോഷമുണ്ട്. അതാ ഡോക്ടർമാര് പറയുന്നത്, വല്ലിപ്പാനോട് കൊളസ്ട്രോൾ കൂടുതലാണ്, ഭക്ഷണം ഒന്ന് നിയന്ത്രിക്കണം കേട്ടോ. വയസ്സോർമ്മ ഉണ്ടാകൂല, ചില ആളുകൾ അങ്ങനെയാണ്, വയസ്സോർമ്മ ഉണ്ടാകൂല, മുന്നിലെത്തിയതൊക്കെ ഭക്ഷിക്കും. കൊളസ്ട്രോളിന് വയസ്സിന്റെ കണക്കൊന്നുമില്ല. സുബ്ഹാനല്ലാഹ്, ഈ അടുത്തൊരാള് പറഞ്ഞു, മകന് PSC ടെസ്റ്റിന് വേണ്ടി പോവുകയാണ്, മകന് PSC ടെസ്റ്റ് ചെയ്താൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ബാപ്പ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ ഇറങ്ങി പോകുന്നത് കണ്ടപ്പോ ബാപ്പനോട് ചോദിച്ചു, മോനെ നിങ്ങൾ എവിടേക്കാ പോകുന്നത്? ഞാൻ PSC ചെയ്താൻ പോവാണ്, നിങ്ങൾ എവിടേക്കാ പോകുന്നത്? അപ്പൊ ബാപ്പ പറഞ്ഞു, ഞാനും ഒരു PSCക്കാ പോകുന്നത് എന്ന് പറഞ്ഞു. എന്താ ബാപ്പാന്റെ PSC? ഒന്ന് പ്രഷർ, രണ്ടാമത്തത് ഷുഗർ, മൂന്നാമത്തത് കൊളസ്ട്രോൾ. ഇതാണ് ഈ PSC എന്ന് പറഞ്ഞത്. ബാപ്പയും കൊളസ്ട്രോളും പ്രഷറും ഷുഗറും പരിശോധിക്കാൻ പോവാണ്. ഏത് വിഷയമായാലും ഗുണമുണ്ടാകും ദോഷമുണ്ടാകും. നബിതങ്ങൾ പറഞ്ഞു, പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുകയാണ്, കള്ളിൽ ഗുണവും ഉണ്ട് ദോഷവും ഉണ്ട്, എന്നാൽ ഗുണത്തെക്കാളേറെ ദോഷമാണ്, അതുകൊണ്ട് നിങ്ങൾ മാറ്റിവെക്കണം. ചെറിയ രൂപത്തിലൊക്കെ അവർ കള്ളിനെ മാറ്റിവെക്കാൻ തുടങ്ങി. പിന്നീട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വലാ തഖറബു സ്വലാത വഅന്തും സുഖറാ. ഓ സ്വഹാബാ, നിങ്ങൾ നിസ്കരിക്കാൻ വരുമ്പോ, നിങ്ങളെ നിസ്കരിക്കാൻ വരുമ്പോ മദ്യം കുടിച്ച് മസ്തായി കൊണ്ട് വരാൻ പാടില്ല. സുബ്ഹാനല്ല, രണ്ടാം ഘട്ടമായിട്ട് ഹബീബായ തങ്ങൾ പറയുകയാണ്, വലാ തഖറബു സ്വലാ വഅന്തും സുഖാറാ. നിസ്കരിക്കാൻ വരുമ്പോ നിങ്ങൾ മദ്യം ഉപയോഗിക്കരുത് കേട്ടോ. സ്വാഭാവികമായിട്ടും സ്വഹാബത്തിന് മദ്യം കുടിക്കാൻ തന്നെ തോന്നാതെ തുടങ്ങി. കാരണം സുബഹിക്ക് മദ്യം കുടിച്ചാൽ ലുഹറാകുമ്പോഴേക്കാം മസ്ത് നീങ്ങിക്കിട്ടുന്നില്ല.
സുബ്ഹാനല്ലാഹ് അപ്പോ സുബ്ഹി കഴിഞ്ഞാൽ ളുഹർ വരെ അതിന്റെ ഇടക്ക് മദ്യം കുടിക്കാൻ അവർക്ക് കഴിയുന്നില്ല. കാരണം നിസ്കരിക്കുമ്പോ മദ്യത്തിന്റെ മയക്കുമായിട്ട് വരരുതോ എന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞതാണ്. അതുപോലെ തന്നെ ളുഹർ കഴിഞ്ഞാൽ അസർ വരെ ചെറിയൊരു സമയമല്ലേ, അതിന്റെ ഇടക്കും പിന്നെ അവർക്ക് മദ്യം കുടിക്കാൻ കഴിയുന്നില്ല. അസർ കഴിഞ്ഞാലോ മഗ്‌രിബിലേക്ക് വളരെ ചെറിയ സമയമല്ലേ, അവിടെയും അവർക്ക് മദ്യം ഉപയോഗിക്കാൻ കഴിയുന്നില്ല. മഗ്‌രിബിന്റെയും ഇശാഇന്റെയും ഇടയിലും ചെറിയ സമയമേ ഉള്ളൂ. പിന്നെ ആകെ അവർക്ക് കുടിക്കാനുള്ള അവസരം കിട്ടുന്നത് ഇശാ കഴിഞ്ഞ സുബഹിയുടെ ഇടയിലുള്ളൊരു സമയമാണ്. നിങ്ങൾ നോക്കണേ, മദ്യമില്ലാതൊരു നേരം പോലും നിൽക്കാൻ കഴിയാത്ത ജീവിക്കാൻ കഴിയാത്തൊരു സമൂഹമാണ്. ആ സമൂഹത്തിന് ഘട്ടം ഘട്ടമായി ഹബീബായ തങ്ങളെ സംസ്കരിക്കുകയാണ്. വലാ തഖറബു സ്വലാ വഅൻതു സുകാര, സ്വാഭാവികമായും പകൽ സമയത്ത് മദ്യം കുടിക്കുന്നത് അവരുടെ ജീവിതത്തിൽ നിന്ന് അവർ ക്രമേണ അങ്ങ് മാറ്റുകയാണ്. അവസാനമാണ് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചത്, സമൂഹമേ, മദ്യപാനം എന്ന് പറഞ്ഞാൽ അത് പിശാചിന്റെ പ്രവർത്തനമാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ കോടതിയിൽ വിജയിക്കാൻ കഴിയണോ ആ മദ്യത്തിനെ ലഹരി എന്ന് മാറ്റി നിർത്തിക്കോ. മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ റയീസുൽ മുഫസ്സിരീൻ എന്ന് പറയുന്ന നാമത്തിൽ അറിയപ്പെടുന്ന മഹാനല്ലേ. ആ മഹാനവരുകള് പറയാണ്, ലമ്മാ നസലത്ത് ഹാദിഹിൽ ആയാ, ഈ ആയത്ത് ഇറങ്ങിയപ്പോ സ്വഹാബത്ത് പരസ്പരം പറയുകയാണ്, ഹുരിമത്തിൽ ഖംറോ, ഖംറിനെ കള്ളിനെ ലഹരിയെ ഹറാമാക്കപ്പെട്ടു പോയി, വജ്ഉലത്ത് അദലൽ ലിശിർക്കേ, അതിന് ശിർക്കിനോട് സമാനമാക്കപ്പെട്ടു പോയി. കള്ള് കുടിക്കുക എന്ന് പറഞ്ഞാൽ അത് ശിർക്ക് ചെയ്യുന്നതിനോട് സമാനമാക്കപ്പെട്ടു പോയിരിക്കുന്നു. സ്വഹാബത്തി ആയത്ത് ഇറങ്ങിയപ്പോ പറഞ്ഞ വിഷയമാണ്. അതുകൊണ്ടാണ് മഹാനായ മസ്റൂഖ് എന്നവർ പറയുന്നത്, ശാരിബുൽ ഖംറി കാബിദിൽ വസൽ വശാരിബുൽ ഖംറി കാബിദിൽ അത്തവൽ ഉസാം. ശാരിബുൽ ഖംറി കള്ള് കുടിക്കുന്ന ആളെ ആരെ പോലെയാണെന്നറിയോ, കാബിദിൽ വസനീ ബിംബാരാധകനെ പോലെയാണ്. ഏത് തെറ്റി അല്ലാഹു തആല പൊറുത്താലും അല്ലയല്ലാത്ത ആളുകളെ ആരാധിച്ചാൽ അല്ല പൊറുക്കുമോ? അതേ ശാരിബുൽ ഖംരേ, ഓ കരളിന്റെ കഷ്ണമായ യുവാക്കളെ, ഓ ചെറുപ്പക്കാരെ, അതേ കള്ളു കുടിക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ വിഷയമല്ല കേട്ടോ. ലഹരിയുടെ ഉപയോഗം എന്ന് പറഞ്ഞാൽ അത് ചെറിയ വിഷയമല്ല കേട്ടോ. കാബിദിൽ വസനീ ബിംബത്തിന് ആരാധിക്കുന്നതിന് സമാനമാണ്. അതുപോലെ വശാരിബുൽ ഖംറി കാബിദിൽ ലാത്തവൽ ലാത്തേയും ഉസയേയും ആരാധിച്ചിരുന്ന ആളുകളില്ലേ, അവരെ പോലെയാണ് കള്ള് കൊടുക്കുന്ന ആളുകളെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കുല്ലു മുസ്കിരിൻ ഖംറും, ഏതും മയക്കുണ്ടാക്കുന്ന വിഷയങ്ങളും മസ്താക്കുന്ന സാധനങ്ങൾ, അതേതുമാവട്ടെ, പച്ചയാവട്ടെ, ഉണങ്ങിയതാവട്ടെ, പാനീയമാവട്ടെ, ഭക്ഷണമാവട്ടെ, അത് കുത്തിവെപ്പാവട്ടെ, സർപ്പത്തിനെ കൊണ്ട് കൊത്തിക്കലാവട്ടെ, അത് സ്റ്റിക്കർ ഒട്ടിക്കലാവട്ടെ, ഹാൻഡ്സ് വെക്കലാവട്ടെ, അത് സ്റ്റാമ്പ് പതിപ്പിക്കലാവട്ടെ, പാൻപരാഗ് ആവട്ടെ, ഏത് സംഗതിയാണെങ്കിലും കുല്ലു മുസ്കിരിൽ ഹംറോ, മസ്താക്കുന്ന വിഷയങ്ങളും അത് ഹംറ് തന്നെയാണ്. വകുല്ലു ഹംറിൽ ഹറാം, എല്ലാ ഹംറും ഹറാമാണ്. എന്നിട്ട് നബി തങ്ങൾ പറയാണ്, ചെറുപ്പക്കാരെ ആലോചിക്കണേ, കോളേജ് ക്യാമ്പസുകളിൽ ചെന്നിട്ട് കോട്ടുകെട്ടിൽ പെട്ടിട്ടോ, സുബ്ഹാനല്ലാഹ്, സെൻഡ് ഓഫിന്റെ ഡേയിലോ നാളെയും മറ്റന്നാളുമായിട്ട് കോളേജുകളിൽ നിന്ന് കുട്ടികളെ പിരിയാൻ പോവുകയാണ്. അതേ പഠിച്ച കലാലയത്തിൽ നിന്ന് പടിയിറങ്ങുന്നതിന്റെ ഭാഗമായിട്ടോ കൂട്ടുകാരെ സംഘടിപ്പിക്കുന്ന ആഘോഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിരുന്നേതാണ്? അത് മദ്യത്തിലെ സൽക്കാരമല്ലേ? അതേ ആഘോഷത്തിൻ്റെ പേര് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയത്തിൻ്റെ പേരിലോ ദുനിയാവിൽ നീ ലഹരി ഉപയോഗിച്ചാൽ അതിൽ തൗബ ചെയ്യാൻ അവസരം കിട്ടാതെ നീ എങ്ങ് മരണപ്പെട്ടു പോയാൽ لم يشربها في الآخرة ദുനിയാവിൽ നിന്നൊരു തുള്ളി കള്ള വയറ്റിലെത്തിയിട്ടുണ്ടെങ്കിലോ, ദുനിയാവിൽ നിന്നൊരു ചെറിയ ലഹരി നീ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലോ മോനെ നാളെ സ്വർഗത്തിലുള്ള വി ഐ പികളായ ആളുകളുണ്ടോ അല്ല VVIP-കളായ ആളുകളുണ്ടോ? ആ ആളുകളെ സൽക്കരിക്കാൻ വേണ്ടി അല്ലാഹു തആല ഒരുക്കിയ സ്വർഗീയ കള്ളുണ്ടോ? ആ കള്ളു നുണയാ അവന് സാധ്യമല്ല, അവന് കഴിയൂല. മുഹമ്മദുർ റസൂലുള്ളാഹി, ദുനിയാവിലുള്ള കള്ളു കുടിച്ചാൽ ആഖിറത്തിൽ സ്വർഗീയ ലോകത്തുള്ള കള്ളു കുടിക്കാൻ കഴിയൂല. ചില ആളുകൾ ചോദിക്കും, ഉസ്താദേ ദുനിയാവിൽ കണ്ട കള്ളു മുഴുവനും കുടിക്കാതെ നിന്ന് ആഖിറത്ത് പോയിട്ട് കുടിക്കാനാണോ? ആഖിറത്ത് പോയിട്ട് കള്ളു കുടിക്കാനാണോ നമ്മൾ ഇവിടുന്ന് ഒഴിവാക്കിയത്? ആഖിറത്തിലെ കള്ള് എന്ന് പറഞ്ഞാൽ ദുനിയാവിലെ കള്ള് പോലെയല്ല. അംബാസദങ്ങൾ, ഇബ്നു അംബാസദങ്ങൾ, കള്ള് ദുനിയാവിലെ കള്ള് കുടിച്ചാലുണ്ടാകുന്ന കുറേ പ്രയാസങ്ങൾ അവിടുന്ന് വിവരിക്കുന്നുണ്ട്. കള്ള് കുടിച്ച ആളുകൾക്ക് നല്ല തലവേദന അനുഭവപ്പെടും. ഇതിങ്ങനെ പറയുമ്പോൾ ചില ആളുകൾ കരുതി, ഉസ്താദ് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടാകുമെന്ന്. സുബ്ഹാനല്ലാഹ്, ടേസ്റ്റ് ചെയ്തത് കൊണ്ടോ കുടിച്ചത് കൊണ്ടോ ഒന്നും അല്ല. പിന്നെയോ മഹാന്മാരായ ആളുകൾ പറയാം, ദുനിയാവിലെ കള്ളു കുടിച്ചാൽ ചെറിയ രൂപത്തിലെങ്കിലും ഒരു തലവേദന ആളുകൾക്കുണ്ടാകും. അതുപോലെ സുബ്ഹാനല്ലാഹ്, ചില ആളുകൾ ഇങ്ങനെ ഛർദ്ദിച്ച് റോട്ടിലൊക്കെ ഇങ്ങനെ വീണ് കിടക്കുന്ന രംഗം നമ്മൾ തന്നെ കാണാറുണ്ട്. മാത്രമല്ല, അവന് നടക്കാൻ രണ്ട് കാല് മതിയാവൂല, നാല് കാല് വേണ്ടി, എന്നാലും മതിയാകൂല. അങ്ങനെയാണ് അവൻ. ചില ആളുകൾ നാല് കാലിൽ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന ആൾക്കാരുണ്ട്. സുബ്ഹാനല്ലാഹ്. അതുപോലെ ധാരാളം പ്രയാസങ്ങൾ,
ഒരു കള്ളുകുടിയനെങ്ങാനും നമ്മുടെ പരിസരത്തുണ്ടെങ്കിൽ നാറിയിട്ട് നിൽക്കാൻ പറ്റൂല. ചില നാട്ടിലൂടെ ഒക്കെ മഗരിബിന്റെ ശേഷം ബസ്സിൽ യാത്ര ചെയ്താൽ മനസ്സിലാകും. സുബ്ഹാനല്ലാഹ്, ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് ഒരുത്തം തൊള്ള തുറന്നാൽ അന്നത്തെ കാര്യം തന്നെ കട്ടപ്പുകയായിരിക്കും, നാറിയിട്ട് നിൽക്കാൻ പറ്റൂല. ഇത് ദുനിയാവിലെ ലഹരിയുടെ സ്വഭാവമാണ്. എന്നാൽ നാളെ ആഖിറത്തിൽ സ്വർഗത്തിന്റെ അഹ്ലികാരായ ആളുകൾക്ക് ഒരുക്കി വെച്ച കള്ളെങ്ങനെയാണ്? പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നത് കാണാം, ലാ യസ്ദഉന അൻഹാ വലാ യംസിഫൂൻ. ആ കള്ള നനഞ്ഞ തലവേദന വരൂല. അതുപോലെ വലാ യംസിഫൂൻ, മസ്ത് ഉണ്ടാവുകയുമില്ല, ബുദ്ധി നീങ്ങിപ്പോകൂല, അനാവശ്യം പറയൂല, റിപ്പാട്ട് പാടുന്ന സ്വഭാവം ഉണ്ടാവൂല. അതുപോലെ മറ്റൊരു ആയത്തിൽ കാണാം, ബൈളാ ലദ്ദത്തിൽ ശാരിബീ. അതേ ആഹുറമാകുന്ന ലോകത്തിലുള്ള സ്വർഗീയമായ ലോകത്തിലുള്ള കള്ള് കുടിച്ചാൽ അതേ ലദ്ദത്തിൽ ശാരിബീ. കൊടുക്കുന്ന ആളുകൾക്ക് നല്ല ആനന്ദമാണ് ലഭിക്കുന്നത്, കൊടുക്കുന്ന ആളുകൾക്ക് നല്ല രസമാണ് ലഭിക്കുന്നത്. അവിടെ അനാവശ്യമില്ല, അവിടെ ദുർഗന്ധമില്ല, അവിടെ വാസനയില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി. ഇനിയോ നബി തങ്ങൾ തന്നെ പറയുന്നു, മുസ്കിറായ സാധനം അഥവാ മസ്താക്കുന്ന സാധനം ഉപയോഗിക്കുന്ന ആളുകളോട് അല്ലാഹു വെച്ചൊരു കരാറുണ്ട്, ഏതെങ്കിലും ഒരാൾ ലഹരി ഉപയോഗിച്ചാൽ അല്ലാഹു തആല അവനോട് വെച്ചൊരു കരാറുണ്ട്. ഏതാണ് ആ കരാർ എന്നറിയോ? അയ്യസ്കിയഹുല്ലാഹു മിനത്വീനത്തിൽ ഖബാൽ. അതേ ദുനിയാവിൽ നിന്ന് ലഹരി ഉപയോഗിച്ച ആളുകളെ അല്ലാഹു തആല തീനത്തുൽ ഖബാല് കുടിപ്പിക്കുന്നതാണ്. എന്താ തീനത്തുൽ ഖബാൽ? ഖൈല യാ റസൂലല്ലാഹ് വമാ തീനത്തുൽ ഖബാൽ. ലോകത്തിലെ നേതാവിനോട് ചോദിക്കപ്പെടുകയാണ്, നബിയെ തീനത്തുൽ ഖബാലിനെ കുടിപ്പിക്കപ്പെടുമെന്നാണല്ലോ പറഞ്ഞത്, എന്താണ് ഈ തീനത്തുൽ ഖബാൽ എന്ന് ചോദിച്ചപ്പോ നബി തങ്ങൾ പറയുന്നു, അറഖു അഹ്ലില്ലാഹ് ഔ സദീദു അഹ്ലില്ലാഹ്. നരകാവകാശികളായ ആളുകളില്ലേ, അവരുടെ ശരീരത്തിൽ നിന്ന് ഒലിച്ചു വരുന്ന വിയർപ്പ് തുള്ളികളാണ്. അതുപോലെ മറ്റൊരു രിവായത്തിൽ കാണുന്നു, സ്വദീദു അഹ്ലില്ലാഹ്, നരകത്തിൽ ആളുകളുടെ ശരീരത്തിൽ നിന്ന് ഒലിച്ചു വരുന്ന ചീഞ്ചലമുണ്ടല്ലോ, ആ ചീഞ്ചലോ ലഹരി ഉപയോഗിച്ച ആളുകളെ അല്ലാഹു തആല കുടിപ്പിക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്. ദുനിയാവിൽ ഏതെങ്കിലും ഒരാളുടെ ശരീരത്തിൽ നിന്നൊരു ചലങ്ങനെ ഒഴുകി വരുന്നത് കണ്ടാൽ അതൊന്ന് നാവുകൊണ്ട് നക്കോ എന്ന് ചോദിച്ചാൽ നമ്മളെന്താ പറയാ? ആലോചിക്കുമ്പം തന്നെ ഛർദി വരുന്നു ഉസ്താദി എന്ന് പറയും. ഒരാളുടെ ശരീരത്തിൽ ഒരു വലിയ കുരുവുണ്ടാവുകയാണ്, അതിങ്ങോട്ട് പൊട്ടിയപ്പോ കൊറേ ചലങ്ങൾ ഇങ്ങനെ ഒലിച്ചു വന്നു. അപൂരിതം കൈ ഇങ്ങനെ വെച്ചിട്ട് ചോദിക്കത്തൊന്ന് നക്കിത്തരുമെന്ന്. നിങ്ങൾ ആലോചിച്ചു നോക്കി, നമ്മൾ അവന് ചിലപ്പോ കൊടുക്കുന്ന മറുപടി വേറെന്തെങ്കിലും മറുപടി ആയിരിക്കും. ചില ആളുകളൊക്കെ സുബ്ഹാനല്ലാഹ് അതുവരെ പറയാത്ത നല്ല സാഹിത്യങ്ങളൊക്കെ അപ്പൊ പറയാൻ തുടങ്ങും അല്ലേ? എന്നാൽ ഷഫീഉന മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുന്ന് പറയാണ്, മോനെ
കള്ള് ലഹരി മദ്യം നീ ഉപയോഗിച്ചാൽ നരകത്തിലുള്ള ആളുകളുടെ ശരീരത്തിൽ നിന്ന് ഒലിച്ചു വരുന്ന ചീഞ്ചലും അത് നിന്നെ കുടിപ്പിക്കാതെ അല്ല വിടൂല. മുഹമ്മദുർ റസൂലുള്ളാഹി. മാത്രല്ല നബി നിങ്ങൾ പറയാണ് സലാസത്തുൻ ഖദ് ഹറമല്ലാഹു അലൈഹിമുൽ ജന്ന. മൂന്ന് വിഭാഗം ആളുകളുണ്ട്. ചെറുപ്പക്കാരെ നന്നായിട്ട് മനസ്സിലാക്കണം. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ആളുകളൊക്കെ കാതുകൂർപ്പിച്ച് കേൾക്കണം. ഹബീബായ തങ്ങൾ പറയാണ് സലാസത്തുൻ ഖദ് ഹറമല്ലാഹു അലൈഹിമുൽ ജന്ന. മൂന്ന് വിഭാഗം ആളുകളുണ്ട്. ആ മൂന്ന് വിഭാഗം ആളുകൾക്ക് സ്വർഗം അല്ലാഹ് ഹറാമാക്കിയിരിക്കുന്നു. ഒരു കാലത്തും അവര് സ്വർഗത്തിൽ കയറൂല. ഷഫീഉന മുഹമ്മദുർ റസൂലുള്ളാഹി. ഒന്നാമത് തന്നെ നബി തങ്ങൾ എണ്ണുന്നത് ആരെയാണെന്നറിയോ? മുദ്മിനുൽ ഖംറേ, കള്ളു കുടിക്കുന്ന ആളുകൾ, പതിവായി കള്ളു കുടിക്കുന്ന ആളുകൾ. പതിവായി കള്ളു കുടിക്കുക എന്ന് പറഞ്ഞാൽ ഇതിനെ വിശദീകരിച്ച മഹാന്മാർ തന്നെ പറയുന്നുണ്ടോ? എല്ലാ ദിവസവും കള്ളു കുടിക്കുക എന്നല്ല ഇതിന്റെ അർത്ഥം. വർഷങ്ങൾ കഴിഞ്ഞതിന്റെ ശേഷം കള്ളു കാണുമ്പോൾ കുടിക്കുന്നു, പിന്നീടവൻ കുടിച്ചില്ല, പിന്നെയും കുറെ കൊല്ലം കഴിഞ്ഞപ്പോ ആ കള്ള് കണ്ടത്, അപ്പോഴും അവൻ കുടിക്കുന്നു. ഇങ്ങനെ ജീവിതത്തിൽ ഒരു തവണ കുടിച്ചാലും മുദമിനിൽ ഖംറാണെന്ന് മഹാന്മാരായ ആളുകൾ പറയുന്നത് കാണാം. സ്വർഗം ഹറാമാക്കപ്പെട്ട മൂന്ന് വിഭാഗം ആളുകളുണ്ടോ? അതിൽ ഒന്നാമത് നബി തങ്ങൾ എണ്ണിയത് മുദമിനുൽ ഖംർ. അതേ കള്ളു കുടിക്കുന്ന ആളുകൾക്ക്, ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്ക്, കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് സ്വർഗം ഹറാമാണ്. വൽആഖുലി വാലിദേ, മക്കളെ, ഓ ചെറുപ്പക്കാരെ, അതേ ഭാര്യയുടെ തലയണ മന്ത്രം കേട്ടിട്ട് സ്വന്തം മാതാപിതാക്കളോട് അനാവശ്യമായ രൂപത്തിൽ സംസാരിക്കുന്നവരുണ്ടോ? മാതാപിതാക്കളെ വിലവെക്കാത്തവരുണ്ടോ? മാതാപിതാക്കളെ പരിഗണിക്കാത്തവരുണ്ടോ? അവന് സ്വർഗം ഹറാമാ. മോനെ ഇൽമുള്ളത് കൊണ്ട് കാര്യമാകൂല, തലപ്പാവ് വെച്ചത് കൊണ്ട് സ്വർഗത്തിലേക്കുള്ള എൻട്രൻസ് ലഭിച്ചെന്ന് മനസ്സിലാക്കണ്ട, സ്വർഗത്തിലെ ടിക്കറ്റാണ് കയ്യിലുള്ളതെന്ന് മനസ്സിലാക്കണ്ട. മാതാപിതാക്കളെ പരിഗണിക്കാത്ത സ്വഭാവമാണോ സ്വർഗം ഹറാമാ? ഇനിയോ മൂന്നാമത് ഹബീബായ തങ്ങൾ പറയുന്നു, വദ്ദയ്യോ സ്വർഗം ഹറാമായ മൂന്നാമത്തെ ആളാരാണെന്നറിയോ? കൂട്ടിക്കൊടുപ്പുകാരനായ ആളാണ്. കൂട്ടിക്കൊടുപ്പുകാരൻ എന്ന് പറഞ്ഞാൽ തന്റെ ഭാര്യയെ മറ്റുള്ള ആളുകളുടെ മുന്നിൽ കാഴ്ച വെക്കുന്ന ആളുകൾ, മറ്റുള്ള ആളുകളുടെ മുന്നിൽ പോയിട്ട് പ്രദർശിപ്പിക്കുന്ന, മറ്റുള്ള ആളുകൾക്ക് കൊണ്ടുപോയി സമർപ്പിക്കുന്ന ചില ആളുകൾ, ആണും പെണ്ണും കെട്ട ചില ആളുകൾ, കൂട്ടിക്കൊടുപ്പുകാരി. സുബ്ഹാനല്ലാഹ്. സ്വന്തം ഭാര്യയെ മറ്റുള്ളവന്റെ മുന്നിൽ കൊണ്ടുപോയി സമർപ്പിക്കുക എന്തിനാ? ലൈംഗികമായി ബന്ധപ്പെടാൻ വേണ്ടി തന്നെ. ഭർത്താവിന് ഫീസ് കിട്ടണം, ഭർത്താവിന് പണം കിട്ടണം, ദുനിയാവ് സമ്പാദിക്കണം. ഇങ്ങനെ കൂട്ടിക്കൊടുപ്പ് നടത്തുന്ന ആളുകൾ, ആ ആളുകൾക്കും സ്വർഗം ഹറാമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ലഹരി ഉപയോഗിച്ചു പോയ വല്ല ആളുകളുമുണ്ടെങ്കിൽ നന്നായിട്ട് പേടിക്കേണ്ട വിഷയമാണ്.
അല്ലാഹുവിനോട് പെട്ടെന്ന് തന്നെ തൗബ ചെയ്ത് മടങ്ങണം. അല്ലാഹുവിനോട് സംഭവിച്ചു പോയത് ഖേദിച്ചു കൊണ്ടൊന്ന് കരഞ്ഞ് പറഞ്ഞ് തൗബ ചെയ്യിക്കണം. ഓ സഹോദരന്മാരെ, ലഹരി ഉപയോഗിച്ച് തൗബ ചെയ്യാതെ മരണപ്പെട്ടു പോയാൽ സ്വർഗ്ഗം ഹറാമാണ്, സ്വർഗ്ഗം ഹറാമാണ്. അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ പറയട്ടെ, നബിതങ്ങളെ തന്നെ പറയുകയാണ്, ലാ യഖ്ബലുല്ലാഹു ലിശാരിബിൽ ഖംരി സ്വലാത്തൻ മാദാമ ഫീ ജസദിഹി ശൈഉ മിൻഹാ. മദ്യപാനിയായ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ, ആ ആളുകളുടെ ശരീരത്തിൽ ലഹരിയുടെ വല്ല അംശവും ബാക്കി നിൽക്കുന്നുണ്ടെങ്കിലോ അവല്ല നിസ്കാരം പോലും അല്ലാഹ് സ്വീകരിക്കൂല. മുഹമ്മദുർ റസൂലുള്ളാഹി. കള്ളെന്ന് പറഞ്ഞാൽ അത് നജസാണ്. നജസ് ശരീരത്തിൽ ഉണ്ടായ നിസ്കാരം സ്വീകരിക്കപ്പെടൂല, സ്വഹീഹാവൂല. എന്നാൽ അത് ശരീരത്തിന്റെ പുറത്തുള്ളതിനെ കുറിച്ചാണ് ഫുഖഹാ പറയുന്നത്. വയറ്റിന്റെ ഉള്ളിൽ നജസ് ഉണ്ടെങ്കിലോ, ഒരാൾ ഒരു ഗ്ലാസ് രക്തം കുടിച്ചു, ഹറാമാണ്, നജസാണ്, കുടിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തം കുടിച്ച സഹാബത്തുണ്ട്, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. അവിടുന്ന് നബി തങ്ങള് കൊമ്പ് വെച്ചു, ഹിജാമ നടത്തി. ഹിജാമ നടത്തിയിട്ട് നബി തങ്ങളുടെ രക്തം ഒരു പാത്രത്തിലാക്കി മഹാനവറുകളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, സുബൈർ ഇത് കൊണ്ടുപോയി മറച്ചുകളാന്ന് പറഞ്ഞു. അപ്പൊ സുബൈർ റളിയല്ലാഹു അൻഹു ഇതും കൊണ്ട് കുറെ അപ്പുറത്ത് പോയി, ആരും കാണുന്നില്ല എന്ന് തോന്നിയപ്പോ അതങ്ങ് കുടിച്ചു, രക്തം കുടിച്ചു. നബി തങ്ങളുടെ അടുക്കലേക്ക് വന്നു. നബി തങ്ങൾ ചോദിച്ചു, അല്ല സുബൈറെ, നിങ്ങൾ ആ രക്തം എന്ത് ചെയ്തു? നബി തങ്ങൾക്ക് അറിയാ കുടിച്ചതാണ് എന്ന് ചോദിച്ചു. എന്ത് ചെയ്തു? തങ്ങളെ അത് ഒഴിക്കേണ്ടിടത്തേക്ക് ഞാൻ ഒഴിച്ചിട്ടുണ്ട്, അത് ഒഴിക്കേണ്ടിടത്തേക്ക് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. നബി തങ്ങൾ ചോദിച്ചു, സുബൈറെ എന്ത് ചെയ്തു? തങ്ങളോട് മഹാനവറുകൾ പറഞ്ഞു, തങ്ങളെ ഞാനത് കുടിച്ചു, ഞാനത് കുടിച്ചു. അപ്പൊ നബി തങ്ങള് സുബൈറെ അത് നജസല്ലേ, കുടിക്കാൻ പറ്റുമോ, ഹറാമല്ലേ, ഇതൊന്നും അല്ല ചോദിച്ചത്, മറിച്ചോ നബി തങ്ങൾ പറഞ്ഞു, മൻ ഖാലത ദമഹു ബിദമി ലം യമസ്സുഹുന്നാർ. എന്റെ രക്തം ഏതെങ്കിലും ഒരാളുടെ രക്തവുമായിട്ട് കലർന്നാൽ ആ ആളെ പിന്നെ നരകം തൊടൂല കേട്ടോ. മുഹമ്മദുർ റസൂലുള്ളാഹി. വഹാബികൾ മനസ്സിലാക്കണം, നബിതങ്ങൾ സാധാരണക്കാരനാണ് എന്ന് പറയുമ്പോ സാധാരണക്കാരുടെ. സുബ്ഹാനല്ലാഹ്. ഒരു മനുഷ്യൻ ഒരു ഗ്ലാസ് രക്തം കുടിച്ചു, കുടിക്കൽ പച്ച ഹറാമാണ്, ഒരു സംശയവുമില്ല. ആ രക്തം കുടിക്കാൻ പാടില്ല, പക്ഷെ ഒരുത്തം കുടിച്ചു. എന്നാൽ അവന്റെ വയറ്റിൽ ആ രക്തം ഉണ്ടല്ലോ, ആ രക്തം ഉള്ളതോടുകൂടെ അവൻ നിസ്കരിച്ചാൽ അവന്റെ നിസ്കാരം സ്വഹീഹാവോ? സ്വഹീഹാവും. കാരണം രക്തം ഉള്ളിലുള്ളത്, പുറത്തല്ല ഉള്ളത്. എന്നാൽ ഒരു മനുഷ്യൻ കള്ള് കുടിച്ചു, കള്ള് നജസാണ്, അത് കുടിക്കൽ ഹറാമുമാണ്. കള്ള് കുടിച്ചു, വയറ്റിൽ കള്ളുള്ളതോടുകൂടെ ഒരു മനുഷ്യൻ നിസ്കരിച്ചാൽ ഫുഖഹാഉ പറയുന്നു, അവന്റെ നിസ്കാരം സ്വഹീഹല്ല. ശഫീഉന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയാണ്, ലാ യഖ്ബലുല്ലാഹു ലിശാരിബിൽ ഖംരി സ്വലാത്തൻ മാദാമ ഫീ ജസദിഹി ശൈഉ മിൻഹാ. ഒരു ലഹരി ഉപയോഗിക്കുന്ന ആളുടെ വയറ്റിൽ, ശരീരത്തിൽ, അതുപോലെ കള്ളുകുടിയന്റെ ശരീരത്തിൽ ആ ലഹരിയിൽ നിന്ന്, കള്ളിൽ നിന്ന് വല്ലതും ബാക്കി നിൽക്കുമ്പോ അവൻ എത്ര നല്ല നിസ്കരിച്ചാലും അല്ലാഹ് സ്വീകരിക്കൂല.
ഇനിയോ നബി തങ്ങൾ ഒന്നുകൂടെ കയറിയിട്ട് പറയുന്നു, മസരിബൽ ഖംറ, വല്ലവനും മദ്യം കുടിച്ചാൽ, മദ്യം നുണഞ്ഞാൽ, ലം യഖ്ബലില്ലാഹു മിൻഹു ശൈആ, അവനിൽ നിന്ന് ഒരു ഇബാദത്തും അല്ലാഹു സ്വീകരിക്കൂല. നേരത്തെ നിസ്കാരം മാത്രമാ പറഞ്ഞത്, എന്നാ നബി തങ്ങൾ ഒന്നുകൂടെ കയറിയിട്ട് പറയാൻ, ഓ സഹോദരങ്ങളെ, ഏതെങ്കിലും ഒരാൾ ലഹരി ഉപയോഗിച്ചാൽ അവനിൽ നിന്ന് ഒരു അമലും അല്ലാഹു തആല സ്വീകരിക്കൂല. എന്നിട്ടോ ഇനി ആ ലഹരി ഉപയോഗിച്ചിട്ട് അവന് മസ്താവുക കൂടെ ചെയ്താലോ? നേരത്തെ പറഞ്ഞത് ലഹരി ഉപയോഗിച്ചതാണ്, മസ്തായിട്ടില്ല. മസ്ത് ആയിട്ടില്ലെങ്കിൽ തന്നെ അവന്റെ ഇബാദത്ത് സ്വീകരിക്കൂല. ഇനിയോ വമസക്കിറ മിൻഹാ, അവനെങ്ങാനും ആ ലഹരി ഉപയോഗിച്ചിട്ട് മദ്യം ഉപയോഗിച്ചിട്ട് മസ്തായാലോ, ലം തുഖബൽ ലഹു സ്വലാത്തു അർബഈന സ്വബാഹ, നാൽപ്പത് ദിവസം അവൻ നിസ്കരിക്കുന്ന ഒരൊറ്റ നിസ്കാരം പോലും അല്ലാഹ് കബൂല് ചെയ്യൂല, അല്ലാഹ് സ്വീകരിക്കൂല. ഓ യുവാക്കളെ, ഓ വിദ്യാർത്ഥികളെ, സെൻഡോഫിന്റെ പേര് പറഞ്ഞേ, യാത്രപ്പിന്റെ പേര് പറഞ്ഞേ, കോളേജിനോട് കലാലയത്തിനോട് വിട പറയുകയാണെന്നതിന്റെ പേരില് അതേ സംഘടിപ്പിക്കുന്ന സൽക്കാരത്തോ അല്ലാഹ് സ്വീകരിക്കൂല, അല്ലാഹ് കബൂല് ചെയ്യൂല. പുതുവത്സരം ആഘോഷിക്കുന്ന ആളുകളാണ് ഏറ്റവും വലിയ വിവരമില്ലാത്ത ആളുകൾ. എന്തിനാണ് ഈ ആഘോഷം? എന്റെ ജീവിതത്തിൽ നിന്ന് ഒരു ആയുസ് കൂടെ അല്ലെങ്കിൽ ഒരാണ്ടു കൂടെ കഴിഞ്ഞു പോയല്ലോ, ഞാനും കബറുമായിട്ടുള്ള വഴി ദൂരം കുറയുകയാണല്ലോ. ഈ ചിന്തയുള്ളവനെ ആഘോഷിക്കാൻ കഴിയുമോ? അവനെ പേടിയില്ലേ സഹോദരന്മാരെ ഉണ്ടാവുക? ഞാനിതാ മരണത്തിലേക്ക് ഇങ്ങനെ ഓടി ഓടി അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ബോധമുള്ള ആളുകളില്ലേ? അവന് വർഷങ്ങൾ പുതുതായി കടന്നു വരുമ്പോ ആഘോഷിക്കാൻ കഴിയുമോ, ആഹ്ലാദിക്കാൻ കഴിയുമോ? എന്നാൽ ആഘോഷങ്ങൾ മുഴുവനും മദ്യത്തിന്റെ സൽക്കാരങ്ങളായി ആഘോഷങ്ങളായി മാറുകയാണ്. കല്യാണ വീടുകളിൽ സുബ്ഹാനല്ലാഹ് തലേന്ന് രാത്രിയിൽ മദ്യസൽക്കാരങ്ങൾ നടക്കുകയാണ്. അതുപോലെ പുതിയ ആപ്പിളയുടെ മണിയറ ഒരുക്കാൻ വരുന്ന കൂട്ടുകാരന്റെ ഡിമാൻഡ് രണ്ടു കുപ്പി കള്ള് വേണമെന്നാണ്. ഇങ്ങനെ ഡിമാൻഡ് വെച്ചിട്ടോ അതേ മണിയറ ഒരുക്കാൻ വരുന്ന ആളുകൾ കൂടി വരുന്ന കാലമാണ്. നബി തങ്ങൾ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടോ, സയഇതി എന്റെ ഉമ്മത്തിൽ ജനങ്ങളിൽ ഒരു കാലഘട്ടം വരാൻ പോവുകയാണ്. യശ്റബൂന ഫീഹിൽ ഖുമൂർ, ആ കാലഘട്ടത്തിൽ പലതരത്തിലുള്ള മദ്യങ്ങളും അവരെ കഴിച്ചുകൊണ്ടിരിക്കും. നാടൻ കള്ളെന്ന പേരിൽ കുടിക്കും, അതുപോലെ വിദേശ മദ്യം എന്ന പേരിൽ ഇവരെ കുടിക്കും, അതുപോലെ ഹാൻസ് എന്ന പേരിൽ, കഞ്ചാവ് എന്ന പേരിൽ, അതുപോലെ സിറിഞ്ച് കൊണ്ട് കുത്തി വെച്ചിട്ടോ, അതുപോലെ ടാബ്ലറ്റ്സുകൾ കഴിച്ചിട്ടോ, ഇതുകൊണ്ടൊന്നും മസ്താവാത്തവനെ സർപ്പത്തിന് കൊണ്ട് കൊത്തിച്ചുവരെ മസ്സാക്കുകയാണ്. ഇങ്ങനത്തെ ഒരു കാലഘട്ടം ജനങ്ങളിൽ ഉണ്ടാവുമെന്ന് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി. കള്ളുകൾ പല കോലത്തിലും കുടിക്കപ്പെടുന്ന കാലം.
ചില ആളുകളെ കൊണ്ട് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ നല്ല തരുണീമണികൾ സ്നേഹത്തോടെ ഇങ്ങനെ ചോദിക്കും, വേണോ? ചില യുവാക്കളൊക്കെ പറയൂ, അത് കള്ളല്ല, അത് കുടിച്ചാൽ നല്ല ആരോഗ്യം കിട്ടുമെന്ന്. എന്നിട്ട് അതിൻ്റെ പേരിൽ കുടിക്കുന്ന ചില ആളുകളെ അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഞാൻ ഈ കഴിഞ്ഞ റബീഉൽ അവ്വൽ മാസം സലാലയിൽ ഒരു 10 ദിവസത്തെ വയലിന് വേണ്ടിയിട്ട് പോയി. തിരിച്ചു വരുമ്പോ എന്റെ ഫ്ലൈറ്റിൽ നേരെ ബാക്കിലിരിക്കുന്ന ഒരു മനുഷ്യൻ കണ്ടാ തന്നെ അറിയാം അസല് മുസ്ലിമാണ്, ആജിയാരാണ്. എയർ ഹോസ്റ്റസ് വന്നിട്ട് ഇങ്ങനെ കള്ളു കൊണ്ട് വന്നിട്ട് ചോദിക്കാണ്, വേണോന്ന്. സുബ്ഹാനല്ലാ, ആ മനുഷ്യൻ അതിന്റെ വില പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പേശിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും വില പറയാണ് ഹാജിയാർ. എന്തിന്? കള്ളിന്. തൊട്ടു മുമ്പിൽ ഒരു മുസ്ലിയാരാണ് ഇരിക്കുന്നത് എന്ന പരിഗണന പോലും ഇല്ല. ചില ആളുകൾ ഉണ്ടാവും മുസ്ലിയാരാണ് ഇരിക്കുന്നത്, തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യ, അല്ലെ സ്വന്തം ബാപ്പാണ് മുന്നിലുള്ളത്. അപ്പുണ്ടാവും മക്കൾക്കൊരു കരുതല്, ഹയാ എന്ന് പറയുന്ന വിഷയം പോലും ഇല്ല. അള്ളാഹു നമ്മളൊക്കെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, കാര്യം വലിയ ഗൗരവമാണ്, വലിയ ഗൗരവമാണ്. ഹബീബായ തങ്ങൾ വളരെയധികം ശക്തിയായിട്ടോ പല സമയത്തും താക്കീത് ചെയ്ത വിഷയമാണ് ലഹരിയുടെ ഉപയോഗം. നമ്മുടെ മക്കളിൽ ഒരാള് പോലും അങ്ങനെ ആവാൻ പാടില്ല. ഈ അടുത്ത് നിങ്ങൾ കണ്ടില്ലേ, ഒരു ചെറിയ കുട്ടി പ്ലസ് ടുവിന് പഠിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ തായ പഠിക്കുന്ന ഒരു കുട്ടി ട്രെയിൻ തട്ടി മരണപ്പെട്ടത് നമ്മളൊക്കെ വായിച്ചു. ട്രെയിൻ തട്ടി മരണപ്പെട്ടു 3 ആളുകൾ, കൂട്ടുകാര് കഞ്ചാവും ഉപയോഗിച്ച് അവരിങ്ങനെ മസ്തായിട്ട് അവരിങ്ങനെ റെയിൽപാളത്തിലൂടെ നടക്കുമ്പോ പെട്ടെന്ന് ട്രെയിൻ വന്നു. 2 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങ് ചാടിക്കളഞ്ഞു. 3-ാമത്തവന് ചാടാൻ കഴിഞ്ഞില്ല, ട്രെയിൻ തട്ടി സ്പോട്ടിൽ ഇങ്ങ് മരിച്ചു. 3 ആളുകളും ലഹരിയിലാണ്. ഈ 2 പേർക്ക്, ബാക്കിയുള്ള 2 പേർക്ക് പേടിയായി. ആരോട് പറയും? പറഞ്ഞാൽ മനസ്സിലാകും നമ്മൾ ഈ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നത്. ആരോടും പറയാൻ പറ്റൂല, എന്ത് ചെയ്യും? അവസാനം അവര് കൊണ്ടൊരു പോയി കനാലിൽ കൊണ്ടുപോയിട്ടു. ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തയാണ്, അവരുടെ ഒക്കെ പേര് മുസ്ലിമീങ്ങളുടെ പേരാണ്. അള്ളാഹു നമ്മളെയും നമ്മുടെ മക്കളെയും കാത്തിരക്ഷിക്കട്ടെ. ഒരു തുള്ളി മദ്യം പോലും നമ്മൾ ആരും ഉപയോഗിക്കാൻ പാടില്ല സഹോദരന്മാരെ. സുബ്ഹാനല്ലാഹ്, നബി തങ്ങൾ പറയുന്നത് കാണാം. നേരത്തെ പറഞ്ഞല്ലോ, അള്ളാഹു തആല വളരെ വൃത്തികെട്ട രൂപത്തിലുള്ള ശിക്ഷയാണ് മദ്യം ഉപയോഗിക്കുന്ന, ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്ക് എതിരെ എടുക്കുക എന്ന് നേരത്തെ ഞാൻ ഇവിടെ പറഞ്ഞു. നബി തങ്ങൾ മറ്റൊരു ഹദീസിലൂടെ പറയുകയാണ്, വമൻ മാത്താം, ഏതെങ്കിലും ഒരാള് മരിച്ചു, ഏത് നിലക്കാ മരിച്ചതെന്നറിയോ? വഹുവ യസ്റബുൽ ഖംറ, കള്ള് കുടിക്കുന്നവനായിട്ടല്ലെങ്കിൽ കള്ളുകുടിയനായിട്ടൊരു മനുഷ്യനിങ്ങ് മരിച്ചുപോയാൽ, സഖാഹുല്ലാഹു മിൻ നഹിരിൽ ഊത്താ, നഹറുൽ ഊത്താ എന്ന് പറയുന്നൊരു നദിയുണ്ട് നരകത്തിൽ, ആ നദിയിൽ നിന്ന് അവനെ അള്ളാഹു തആല കുടിപ്പിക്കുന്നതാണ്. സ്വഹാബത്ത് ചോദിച്ചു, അല്ല നബിയെ, എന്താണ് ഈ നഹുറുൽ ഊത്ത എന്ന് പറഞ്ഞാൽ? നബി നിങ്ങൾ പറയാണ്, സ്വഹാബ മാഉനി യജരീമി ഫുറൂജിൽ മുമിസാസ്. മനസ്സിലാക്കണേ സഹോദരന്മാരെ, മാഉനി യജരീമി ഫുറൂജിൽ മുമിസാസ്, ഈ നദിയുടെ ഉറവിടം എവിടെയാണെന്നറിയോ? ഈ നദിയിലൂടെ ഒഴുകുന്ന വെള്ളം എവിടെ നിന്ന് വരുന്ന വെള്ളമാണെന്നറിയോ? മാഉനി യജരീ മിൻ ഫുറൂജിൽ മുമിസാത്, ദുനിയാവിൽ വേശ്യാവൃത്തി നടത്തിയ സ്ത്രീകളില്ലേ, വ്യഭിചാരം നടത്തി ജീവിച്ച പെണ്ണുങ്ങളില്ലേ, അവരുടെ ഗുഹ്യസ്ഥാനത്തു നിന്ന് ഒലിച്ചു വരുന്ന വെള്ളമാണ്, ആ വെള്ളം ഒഴുകുന്ന നദിയാണ് കേട്ടോ, ആ
നദിയിൽ നിന്ന് കള്ളുകുടിയനായി മരിച്ചുപോയ ആളെ കുടിപ്പിക്കുമില്ല. ശഫീഉന മുഹമ്മദുർ റസൂലുള്ളാഹി. ഇതിങ്ങനെ കേൾക്കുമ്പോ യാതൊന്നും തോന്നുന്നില്ലല്ലേ? സുബ്ഹാനല്ലാഹ്. നിങ്ങളൊന്ന് സങ്കൽപ്പിച്ചു നോക്ക്, നിങ്ങൾ ആ വിഷയം നിങ്ങളുടെ മുന്നിലുള്ളതുപോലെ ഒന്ന് കണ്ടു നോക്ക്. എത്ര വൃത്തിഹീനമാണ്, എത്ര ദാരുണമാണ്. കള്ളുമായി ബന്ധപ്പെടുന്ന ആരെല്ലാമുണ്ടോ അവരെല്ലാം ഹബീബായ തങ്ങളെ ലാനത്ത് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. നബി തങ്ങളുടെ ശാപം കിട്ടിയ ആളുകളാണ് അവർ. നബി തങ്ങൾ പറയാണ്, ലഅൻതുൽ ഖംറ ബിഗൈനിഹാ, ലഅൻതുൽ ഖംറ ബിഐനിഹാ, കള്ളിനെ ഞാൻ ശപിച്ചിരിക്കുന്നു. നബി തങ്ങൾ പറയാണ്, കള്ളിനെ ഞാൻ ശപിച്ചിരിക്കുന്നു. പോര വശാരിബഹ, ആ കള്ള് കുടിക്കുന്നവനെ ഞാൻ ശപിച്ചിരിക്കുന്നു. വസാഖയഹ, അത് ഒഴിച്ചു കൊടുക്കുന്ന ആളുകളില്ലേ, സപ്ലൈ ചെയ്യുന്ന ആളുകളില്ലേ, അവരെയും ഞാൻ ശപിച്ചിരിക്കുന്നു. കള്ള് കുടിക്കുന്ന ആളുകളെ മാത്രമല്ല, സുബ്ഹാനല്ലാഹ്, ബാറുള്ള ഹോട്ടലിലാണ് എന്റെ മകന് ജോലി, ഗൾഫിലുള്ള ഹോട്ടലിലാണ്, ഫൈവ് സ്റ്റാർ ഹോട്ടലില, അവിടെ വലിയ വലിയ വിവിഐപികളായ ആളുകൾ വരാറുണ്ട്, അവിടെ കള്ളുകൂടെ ഒഴിച്ചു കൊടുക്കാറുണ്ട്. ഇടക്കിടക്ക് വിവിഐപികളായ ആളുകൾ വരുമ്പോ അവർക്ക് കള്ളു ഒഴിച്ചു കൊടുക്കേണ്ടിയും വരാറുണ്ട്. മോനെ, കള്ള് സപ്ലൈ ചെയ്യുന്ന സ്വഭാവമുണ്ടോ? കള്ള് ഒഴിച്ചു കൊടുക്കുന്ന സ്വഭാവമുണ്ടോ? ലോകത്തിലെ നേതാവ് നിന്നെ ശപിച്ചിരിക്കുന്നു കേട്ടോ. ലോകത്തിലെ നേതാവിന്റെ ശാപം കിട്ടിയാ പിന്നെ നിനക്ക് നന്നാവാൻ കഴിയുമോ? ലോകത്തിലെ നേതാവ് ശപിച്ചാ പിന്നെ നിനക്ക് കരകയറാൻ കഴിയുമോ? ലഭിതങ്ങൾ പറയാണ്, കള്ളിനെ ഞാൻ ശപിച്ചോ, കള്ള് കുടയനെയും ഞാൻ ശപിച്ചോ, കള്ള് സപ്ലൈ ചെയ്യുന്ന സപ്ലയറെയും ഞാൻ ശപിച്ചിരിക്കുന്നു. മാത്രമല്ല, കള്ള് വിൽപ്പന നടത്തുന്ന ആളുകളില്ലേ, കള്ള് ഷോപ്പിൽ കുപ്പി എടുത്തു കൊടുക്കാൻ നിൽക്കുന്ന ആളുകൾ, ആ ആളുകളെയും അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ ശപിച്ചിരിക്കുകയാണ്. അതുപോലെ ആ കള്ളിനെ വാങ്ങുന്ന ആള് നേരത്തെ കള്ള് കുടിക്കുന്നവനെ പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ പിന്നെയും റസൂലുള്ളാഹി പറയാണത്, വാങ്ങുന്ന ആള്, അഥവാ ഇവൻ കുടിക്കാനല്ല വാങ്ങുന്നത്, വേറെ ആർക്കോ കൊടുക്കാനാ വാങ്ങുന്നത്. ചില ഉദ്യോഗസ്ഥന്മാരുണ്ട്, ചില പേപ്പറുകളെ അഗ്രിമെന്റുകളിൽ അയാൾ ഒപ്പിട്ട് തരണമെങ്കിൽ ഒരു കുപ്പി കള്ളു കൊടുക്കണം. ആ ഒപ്പിട്ട് കിട്ടാൻ, ആ രേഖ ശരിയായി കിട്ടാൻ, ആ ഓഫീസിൽ നിന്ന് പെട്ടെന്നൊന്ന് റിലീസായി കിട്ടാൻ, കള്ളിന് നീ പ്രദർശിപ്പിക്കുന്ന, കള്ളിന് നീ അച്ചാരമായി കൊടുക്കുന്ന സ്വഭാവമുണ്ടെങ്കിലോ നീ ശപിക്കപ്പെട്ടവനാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരാളെ പോലും നബി തങ്ങൾ വെറുതെ വിട്ടിട്ടില്ല. കള്ളിനെയും ശപിച്ചു, കള്ള് കുടിക്കുന്നവനെ ശപിച്ചു, കള്ള് ഒഴിച്ചു കൊടുക്കുന്ന സപ്ലയറെ ശപിച്ചു, അതുപോലെ കള്ള് വിൽക്കുന്നവനെയും വാങ്ങുന്നവനെയും ശപിച്ചു.
അതിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകൾ, അത് ഉൽപാദിപ്പിക്കുന്ന, അതിനെ പിഴിയുന്ന അല്ലെങ്കിൽ കള്ളിച്ചെത്തുന്ന ആളുകൾ, പനങ്ങൾ അതുപോലെ തെങ്ങിന്റെ മുകളിൽ നിന്നൊക്കെ കള്ളിച്ചെത്തുന്നൊരു സ്വഭാവം ഈ നാട്ടിലുണ്ടോ? ഇല്ല. നല്ല മുഅ്മിനീങ്ങളുള്ള നാടാണ് ഈ നാട്ടിൽ. അല്ലാഹു തആല ഖിയാമത്ത് നാളെ വരെ അത് വരുത്താതിരിക്കട്ടെ. ചില നാടുകളിലൊക്കെ ഉണ്ടാവും കള്ളിനിങ്ങനെ ഉറുക്ക് കെട്ടിയ മാതിരി കെട്ടിയത് കാണാം. സുബാന, ഈ തെങ്ങിന് ഉറുക്ക് കെട്ടിയ മാതിരി ഇടക്ക് ഇങ്ങനെ ഓരോ കെട്ട് കാണാം. അതെന്തിനാ? ഈ ചെത്തുന്നാക്ക് കയറി പോകാൻ വേണ്ടിയിട്ട് കെട്ടിയതാണ്. ഇങ്ങനെ കള്ളി ചെത്താൻ വേണ്ടിയിട്ട് തെങ്ങ് കൊടുക്കുന്ന ആളുകൾ, പന കൊടുക്കുന്ന ആളുകൾ, അവനെയും അല്ല ശപിച്ചിരിക്കുന്നു. കള്ളി ചെത്തുന്ന ആളെയും ഇത് ചെത്താൻ കൊടുക്കുന്ന ആളെയും ശപിച്ചിരിക്കുന്നു. കള്ള് നിർമ്മാണം നടത്തുന്ന ആളുകളെയും, അത് നിർമ്മാണം നടത്താനുള്ള ബിൽഡിംഗ് വാടകക്ക് കൊടുക്കുന്ന ആളെയും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടെ നിന്ന് ശപിച്ചിരിക്കുകയാണ്. അതുപോലെ കള്ളിനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് നടത്തുന്ന ആളുകളുണ്ടോ? ചില ടൂറിസ്റ്റ് ബസ്സുകൾ, ചില ബസ്സുകളുണ്ട്. ആ ബസ്സുകളെ രാത്രിയിലാ യാത്ര നടത്താറുള്ളതോ? ആ ബസ്സിലേതാ പെട്ടികളിൽ കള്ള് നിറച്ചിട്ടൊരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്കോ ഉദ്യോഗസ്ഥന്മാരുടെ കണ്ണ് വെട്ടിച്ച് കടത്തുകയാണ്. ഈ വിവരം ഡ്രൈവർക്ക് അറിയാം, അതുപോലെ ആ ബസ്സുമായി ബന്ധപ്പെട്ട ആളുകൾക്കറിയാം. മോനെ, കള്ളിനെ ചുമക്കുന്ന വാഹനത്തിലെ ഡ്രൈവറാണോ നീ? കള്ള് കൊണ്ടുപോകുന്ന ലോറിയുടെ ഡ്രൈവറാണോ നീ? നീ ശാപമുള്ളവനാ. ഓട്ടോറിക്ഷയിൽ കള്ള് കടത്തുന്നുണ്ടോ? കാറിന്റെ ഡെക്കയിൽ കള്ള് വെക്കുന്നുണ്ടോ? മോനെ ശാപമുണ്ട് കേട്ടോ. എവിടേക്കാണോ ഇത് ചുമന്ന് കൊണ്ടുപോകുന്നതോ, അഥവാ ബാറിലേക്കല്ലേ കൊണ്ടുപോകുന്നതോ, കള്ള് ഷോപ്പിലേക്കല്ലേ ഇതെത്തുന്നതോ, ആ സ്ഥലത്തെയും അല്ലാഹുവിന്റെ റസൂല് അതേ ശപിച്ചിരിക്കുന്നു. ആ കള്ള് വിറ്റുകെട്ടുന്ന വില കൊണ്ട് തിന്നുന്ന ആളില്ലേ, ജീവിക്കുന്ന ആളുകളില്ലേ, അഥവാ ഓണറില്ലേ, മുതലാളിയില്ലേ, അവനും അല്ലാഹുവിന്റെ റസൂലിന്റെ ശാപം കിട്ടിയവനാണ്. ഇനി ആരാ ഇതിൽ ഒഴിവുള്ളത്? നിങ്ങളൊന്ന് ആലോചിച്ചു നോ, ഇനി ആരാ ഒഴിവുള്ളത്? കള്ള് ശപിക്കപ്പെട്ടു, കുടിയൻ ശപിക്കപ്പെട്ടു, ഒഴിച്ചു കൊടുക്കുന്നവൻ ശപിക്കപ്പെട്ടു, വാങ്ങുന്നവനും വിൽക്കുന്നവനും അതുപോലെ ഉണ്ടാക്കുന്നവനും ഉണ്ടാക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നവനും അതുപോലെ ചുമക്കുന്നവനും എവിടേക്കാണോ കൊണ്ടുപോകുന്നത് ആ സ്ഥലവും അതുപോലെ അതിന്റെ മുതലാളി എല്ലാവരും അല്ലാഹുവിന്റെ റസൂലിന്റെ ശാപമുള്ളവരാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഗൾഫിലുള്ള പ്രവാസികളായ ആളുകൾ, നമ്മുടെ നാട്ടിലുള്ള കുറെ ചെറുപ്പക്കാർ പ്രവാസികളാണ്. ഈ നാടിന്റെ ആഘോഷം എന്ന രൂപത്തിലാണ് ഈ ഉറൂസിനെ കൊണ്ട് ആടുന്നത്. ഈ ഉറൂസിനെ നടത്തുന്നത് തന്നെ ഇതൊരു ആഘോഷമായിട്ടാണ്. നാട്ടിലുള്ള പല ചെറുപ്പക്കാരും ഈ ഉറൂസിന്റെ ഭാഗമായിട്ടാണ് ഗൾഫിൽ നിന്ന് വരെ ലീവ് എടുത്ത് വരാറുള്ളത് എന്ന് അറിയാൻ കഴിയും. അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരുമാറാവട്ടെ. അതൊക്കെ ഈ മഹാന്മാരുടെ മദതും പൊരുത്തവും കിട്ടാനുള്ള ഒരു കർമ്മമായി അള്ളാഹു സ്വീകരിക്കട്ടെ. ലീവ് കിട്ടാത്ത നമ്മുടെ നാട്ടിലുള്ള പ്രവാസികളാണ് ഇവിടെ ലൈവായിട്ടുള്ള വിഷയങ്ങളൊക്കെ കെ എസ് ഒ സി ആറിന്റെ കർണാടക സുന്നി ഓൺലൈൻ ക്ലാസ് റൂമിന്റെ ലൈവ് സംവിധാനം ഒരുക്കിയത് ഈ നാട്ടിലെ പ്രവാസികളായ ആളുകളാണ്. അള്ളാഹു അവർക്കൊക്കെ നല്ല ബർക്കത്ത് ചെയ്തു കൊടുക്കുമാറാവട്ടെ. ചില പ്രവാസികളുണ്ട് ഫ്ളാറ്റ് വാടകക്ക് കൊടുക്കുന്ന പണിയായിരിക്കും അവർക്ക്. ഫ്ളാറ്റ് വാടകക്ക് കൊടുക്കുന്ന പണിയാണ്. ഇപ്പൊ അടുത്തൊരാൾ എന്നോട് പറഞ്ഞു, സൗദി അറേബ്യയിൽ നിന്നും മറ്റും ഒക്കെ ലീവുള്ള സമയത്ത് അറബികളായ ആളുകൾ വരും. അവര് വരുമ്പോ നമ്മുടെ മലയാളികളിൽപ്പെട്ട കുറെ ആളുകൾക്ക് പണി എന്താണ്? അവർക്ക് റൂം റെഡിയാക്കി കൊടുക്കലാണ്.
അവരുടെ ആവശ്യം എന്താണ്? വെറും കിടന്നുറങ്ങാനുള്ള റൂമിൽ, അത് വീട്ടിലുണ്ടല്ലോ, കിടന്നുറങ്ങാൻ റൂമില്ലാതിട്ടല്ലോ അവരിങ്ങോട്ട് വന്നത്. അവർക്ക് മറ്റു പല സംഗതികളും ഇവിടെ കിട്ടണം. ഒന്ന് പെണ്ണ് കിട്ടണം, അതുപോലെ നുണയാനുള്ള കള്ളും കിട്ടണം. ഈ രണ്ടും ഉണ്ടെങ്കിൽ അവരെത്ര പണവും കൊടുക്കും. അതിനെ അറബികളെ പിടിക്കാൻ വേണ്ടിയിട്ട് ചില ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് ഈ ലീവുള്ള ദിവസം. എന്നിട്ട് അറബികൾ വന്ന് ഇറങ്ങുമ്പോഴേക്ക് നമ്മുടെ ഫ്ലാറ്റ് അവിടെയുണ്ട്, പെണ്ണുണ്ട്, കള്ളുണ്ട്. അറബിക്ക് റാഹത്തായി, രണ്ടും കിട്ടും. എന്നിട്ട് ആ അറബിക്ക് വ്യഭിചരിക്കാനുള്ള പെണ്ണിനെ കൂട്ടിക്കൊടുപ്പ് നടത്തുന്ന ചില ആളുകൾ, അതുപോലെ അവർക്ക് കുടിക്കാനുള്ള കള്ളിന്റെ സൗകര്യം ചെയ്തു കൊടുക്കുന്ന ചില ആളുകൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ ശാപമുള്ളവരാ. മുഹമ്മദുർ റസൂലുള്ളാഹി. കള്ള് കുടിക്കുക എന്ന് പറഞ്ഞാൽ നബിതങ്ങൾ പറയാണ് റഹ്മത്തുൽ ലിൽ ആലമീനായ മുഹമ്മദുർ റസൂലുള്ളാഹി എല്ലാ ആളുകളോടും കരുണയുള്ള ലോകത്തിന്റെ നേതാവ്, എല്ലാ ആളുകളും നല്ല രൂപത്തിൽ പരസ്പരം സമാധാനത്തോടെ ജീവിക്കണമെന്ന് പഠിപ്പിച്ച നേതാവ്. അവിടുന്ന് പറയാണ് ലാ തഅഉദു ശുറാബൽ ഖംരി ഇദാ മരിദു. മോനെ, കള്ളുകുടിയൻ രോഗമായിട്ട് കിടക്കുന്നു എന്ന് നീ അറിഞ്ഞാൽ നീ അവിടെ പോയി സമാധാനിപ്പിക്കുകയും വേണ്ട, സന്ദർശനം നടത്തുകയും വേണ്ട. മുഹമ്മദുർ റസൂലുള്ളാഹി കള്ളുകുടിയുടെ ഗൗരവാണ്. ഏതെങ്കിലും ഒരു സഹോദരൻ രോഗമായി കിടന്നാൽ അവനെ സന്ദർശിക്കണം, അവനോട് സമാധാന വാക്ക് പറയണം, അവന്റെ തലഭാഗത്ത് ഇരുന്നു കൊണ്ട് അവന് വേണ്ടി ദുആ ചെയ്യണം. ഇത് പഠിപ്പിച്ച ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ് ലാ തഅഉദു ശുറാബൽ ഖംരി ഇദാ മരിദൂ. അതേ കള്ള് കുടിക്കുന്ന ആളുകൾക്ക് രോഗമായാൽ അവരെ നീ സന്ദർശിക്കാൻ തന്നെ പോകേണ്ടതില്ല. മാത്രമല്ല മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ പറയുന്നത് കാണാം, ലാ തുസല്ലിമു അലാ സറബത്തിൽ ഖംറ. കള്ള് കുടിയനോട് മോനെ നീ സലാം തന്നെ പറയണ്ട. ലാ തുജാലിസു ശുറാബൽ ഖംരി. കള്ളുകുടിയന്മാരുടെ കൂടെ നീ ഇരിക്കാൻ പോലും പാടില്ല. ചെറുപ്പക്കാരെ മനസ്സിലാക്കണം. ചില ആളുകൾ പറയും, ഉസ്താദേ ഞാൻ അവരുടെ കൂടെ ഇരിക്കാറേ ഉള്ളൂ, ഞാൻ കുടിക്കാറില്ല, ഞാൻ അവരുടെ കൂടെ ഇരിക്കാറേ ഉള്ളൂ, കുടിക്കാറില്ല. എന്നാൽ ലോകത്തിലെ നേതാവ് പറയാണ് ലാ തുജാലിസൂ. മോനെ, കള്ളുകൊടിയന്മാരോട് നീ സാഹസിക്കരുത്, അവരോടുകൂടെ നീ ബസ് സ്റ്റോപ്പിൽ ഇരിക്കരുത്, ഹാൻഡ്സ് വെക്കുന്ന ആളുമായിട്ട് നീ കമ്പനി കൂടരുത്, കഞ്ചാവിലെ ഏതെന്നായവനോട് നീ കമ്പനി കൂടരുത്. വലാ തഅഉദു മർലാഹും. അവര് രോഗിയായാൽ നീ സന്ദർശിക്കാനും പോകേണ്ടതില്ല. കള്ളുകൊടിയൻ ക്യാൻസർ ബാധിച്ച് കിടക്കുകയാണെന്ന് പറഞ്ഞാലും, അതുപോലെ കരള് വേക്കായിട്ട് രോഗമായി ഐസിയുവിലാണെന്ന് അറിഞ്ഞാലും നീ പോവേണ്ടതില്ല. പോരാ വലാ തശ്ഹദു ജനാഇസഹു. അവരെ മരിച്ചാൽ വീട്ടിൽ വരെ നീ പോകേണ്ട ആവശ്യമില്ല. അവരുടെ ജനാസ സംസ്കരണത്തിന് നീ പോകേണ്ടതില്ല. കാരണം ഇല്ല ശാരിബൽ ഖംരി യജീഉ യൗമൽ ഖിയാമത്തി മുസ്വദ്ദൻ വജുഹുഹു. അതേ കള്ള് കുടിച്ച ലഹരി ഉപയോഗിച്ച ആളുകൾ നാളെ ഖിയാമത്ത് നാളിൽ എങ്ങനെയാ വരിക എന്നറിയോ? യജീഉ യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ദുനിയാവിൽ വെച്ച് ലഹരി ഉപയോഗിച്ച ആളുകൾ വരുന്നത് മുസ്വദ്ദം വജുഹുഹു, കറുത്തിരുള്ള മുഖവുമായിട്ട്. മാത്രമല്ല മുദ്ലി അല്ലിസാനഹു അലാ സദ്രിഹി. അവന്റെ നാവ് ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. എവിടെ വരെയാണല്ലേ നാവ് നീണ്ടതെന്നറിയോ? അലാ സദ്രിഹി,
നെഞ്ച് വരെ നാവിങ്ങനെ നീണ്ടു കിടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, കോലമെന്ന് സങ്കല്പിച്ചു നോക്ക്, എന്ത് വൃത്തികെട്ട കോലമാണ്. പോരാ നബി നിങ്ങൾ പറയുന്നു, യസീലു ലുആബുഹു, ആ നാവിൽ നിന്നൊരു കേലം ഇങ്ങനെ ഒലിച്ചിറങ്ങും. ഈ നാട്ടിൽ കേലം നല്ല പറയാ അല്ലേ? ഉറങ്ങുന്ന ആളുകള് സുബ്ഹാനല്ലാഹ്, ഉറങ്ങിണീച്ചാ ചിലപ്പോ തലയണന്റെ മുകളിൽ മാപ്പ് വരച്ചു വെച്ചിട്ടുണ്ടാവും അല്ലേ? ചില ആളുകളൊക്കെ ഉണ്ട് അങ്ങനെ കേലം അതിങ്ങനെ ഊലിക്കും. നിങ്ങൾ ആലോചിച്ചു നോക്കി, നായ, ആ നായ ഉണ്ടാവും ഇങ്ങനെ നാവുമ്പിൽ നിന്ന് കേലം ഒലിപ്പിച്ച് ഇങ്ങനെ നടക്കുന്നു. കള്ളു കുടിക്കുന്ന ആളുകൾ, മദ്യം ഉപയോഗിക്കുന്ന, ലഹരി നുണഞ്ഞ ആളുകൾ, നാളെ ഖിയാമത്ത് നാളിൽ വരുന്ന രൂപമാണത്. മുദ്ലി അൽ ലിസാനഹു അലാ സദ്രിഹി യസീലു ലുആബുഹു, നെഞ്ച് വരെ അവന്റെ നാവ് ഇങ്ങനെ നീണ്ടു കിടക്കുന്നുണ്ടോ, അതിലൂടെ ഒരു തരം കേലം ഇങ്ങനെ ഒലിച്ചു വരുന്നുണ്ട്. വല്ലാത്ത ദുർഗന്ധമാണതിന്. നബി നിങ്ങൾ പറയാണ്, യുഖദ്ദിറു കുല്ലു മൻ റആഹു, കാണുന്നവർക്കൊക്കെ അവനോട് വല്ലാത്ത ദേഷ്യം തോന്നുകയാണ്. കാണുന്നവർ വരെ മുഴുവനും അവനോട് വെറുപ്പ് കാണിക്കുകയാണ്. വഅറഫഹു അന്നഹു ശാരിബു ഖംറോ, ആ രംഗം കാണുമ്പോഴേക്ക് എല്ലാ ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ടോ, ഇവൻ കള്ളു കുടിച്ച ആളാണ്, കള്ളുകുടിയനായ ആളാണിവന്. ഈ കോലം കാണുമ്പോഴേക്ക് ആളുകൾക്ക് മനസ്സിലാകുമല്ല, സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. നിർത്തട്ടെ സഹോദരന്മാരെ, ഒരൊറ്റ വിഷയം കൂടെ ഓർമ്മപ്പെടുത്തുന്നു. മഹാനായ അബ്ദുൽ മലിക് ഇബ്ന് മർവാൻ വലിയ രാജാവാണ്, അമീറുൽ മുഅ്മിനീനാണ്. ആ അബ്ദുൽ മലിക് ഇബ്ന് മർവാൻ എന്നിവരെ ഭരണം നടത്തുന്ന സമയമാണ്. ഒരു യുവാവ് വളരെ വലിയ ടെൻഷനോടെ കരഞ്ഞുകൊണ്ട് മഹാനവരികളുടെ സവിധത്തിലേക്ക് വന്നു. എന്നിട്ട് ആ യുവാവ് അമീറുൽ മുഅ്മിനീനായ ഭരണാധികാരിയോട് ചോദിക്കുന്നു, യാ അമീറൽ മുഅ്മിനീൻ, ഞാൻ വലിയൊരു തെറ്റ് ചെയ്തു പോയിട്ടുണ്ടോ? സഹോദരന്മാരെ, നന്നായിട്ട് മനസ്സിലാക്കേണ്ട ഗൗരവമുള്ള വിഷയമാണ്. അവിടുന്ന് അബ്ദുൽ മലിക് ഇബ്നു മർവാൻ എന്നിവരുടെ സവിധത്തിൽ വന്നിട്ടൊരു യുവാവ് പറയാണ്, ഞാൻ മഹാപാപം ചെയ്തവനാണ്, ഞാൻ മഹാതെറ്റ് ചെയ്തവനാണ്. തങ്ങളെ എനിക്ക് തൗബയുണ്ടോ, എന്റെ തൗബ അല്ലാ സ്വീകരിക്കുമോ? അമീറുൽ മുഅ്മിനീനായ അബ്ദുൽ മലിക് ഇബ്നു മർവാൻ എന്നിവരുടെ സവിധത്തിൽ വന്നൊരു യുവാവ് ചോദിക്കാൻ, മഹാപാപം ചെയ്തു പോയിട്ടുണ്ടോ, എന്റെ തെറ്റു പൊറുക്കുമോ, എനിക്ക് തൗബയുണ്ടോ? രാജാവ് ചോദിച്ചു, വമാ ദംബുക്, അല്ല മോനെ, ഈ മഹാപാപം എന്ന് പറഞ്ഞ എന്ത് തെറ്റാ നീ ചെയ്തത്? അതൊന്ന് കേൾക്കട്ടെ, എന്നാലല്ലേ തൗബയുണ്ടോ ഇല്ലേ എന്ന് പറയാൻ പറ്റൂ. എന്താ നിന്റെ തെറ്റ്? അവിടുന്ന് ആ യുവാവ് പറഞ്ഞു, ദംബി അഅ്ലമുയ അമീറൽ മുഅ്മിനീൻ, തങ്ങളെ എന്റെ തെറ്റ് ഇവിടെ പറയാൻ പറ്റൂല, എന്റെ തെറ്റ് പറയാൻ പറ്റൂല, വല്ലാത്തൊരു തെറ്റാണ് ഞാൻ ചെയ്തത്. തൗബയുണ്ടോ? അപ്പോഴും മഹാനവരകൾ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചു, എന്താ നീ ചെയ്ത തെറ്റ്? അപ്പൊ ഈ യുവാവ് കരഞ്ഞുകൊണ്ട് പറയാൻ തുടങ്ങി, യാ അമീറൽ മുഅ്മിനീൻ, ഓ രാജാവേ, കുന്തു അംബുശുൽ ഖബറ, ഞാൻ ഈ ഖബർ മാന്തുന്ന സ്വഭാവമുള്ള ആളാണ്.
നാട്ടിലെ ഏതെങ്കിലും ഒരാൾ മരിച്ചാൽ എല്ലാ ആളുകളും കൊണ്ടുപോയിട്ട് അവനെ കബറിൽ മറവ് ചെയ്യും. എന്നാൽ ഞാനും അവരോടുകൂടെ കബറിൽ മറവ് ചെയ്യാനൊക്കെ കൂടും. പക്ഷേ കുന്തു അംബുശൽ ഖബറ, എല്ലാവരും പോയി രാത്രി പാതിരാ സമയമായാൽ ഞാൻ തിരിച്ച് കബറിന്റെ അടുത്ത് വരും. എന്തിനാ വരുന്നത്? ഞാൻ ആ കബർ മാന്തും, ഞാൻ ആ കബർ പൊളിക്കും, മാന്തും, അതിലുള്ള മണ്ണൊക്കെ പുറത്തേക്ക് എടുത്തിട്ട് ആ മയ്യത്തിന്റെ കഫമ്പുടവ ഞാനും എടുക്കും. നല്ല ഒന്നാം നമ്പർ കഫമ്പുടവ ഉണ്ടാവുക, പുതിയ സാധനമാണ്, മറിച്ച് വിക്കൽ പരിപാടി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു മനുഷ്യൻ തിരഞ്ഞെടുത്ത ജോലിയാണ്, ജീവിക്കാൻ തിരഞ്ഞെടുത്ത ജോലിയാണ്. മനുഷ്യൻ അയാളെ പറയാൻ പറ്റുമെന്നുള്ളത് തന്നെ നമുക്ക് ആലോചിക്കണം. കബറ് മാന്തിയിട്ട് കഫമ്പടവ കട്ടി ജീവിക്കുന്ന ഒരു മനുഷ്യൻ, അതാണ് അയാൾ പറഞ്ഞത്, ദംബി അഅലമിയ അമീർ അൽ മുഅ്മിനീൻ, പറയാൻ പറ്റാത്ത തെറ്റാണ് തങ്ങളെ ഞാൻ ചെയ്തത്. മയ്യത്തിനെ മറവ് ചെയ്താൽ കബറ് മാന്തിയിട്ട് ആ കഫമ്പടവ എടുത്ത് കൊണ്ടുപോയി വിറ്റിട്ടാണ് തങ്ങളെ ഞാൻ ജീവിച്ചത്. എന്നിട്ട് ആ മനുഷ്യൻ മഹാനവറുകളോട് പറയാണ്, ഞാനിങ്ങനെ ആയിരക്കണക്കിന് കബർ മാന്തിയ ആളാണ്. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ കബർ മാന്തുമ്പോ പല കബറിന്റെ ഉള്ളിലുള്ള കബറാളികളെയും പല രൂപത്തിലുമാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്, പല ഭയാനകരമായ രൂപത്തിലുമാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. സുബ്ഹാനല്ലാഹ്. പലതും കണ്ട് ഞാൻ പേടിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് തന്നെ ഇനി ഞാൻ ആ പണിയിലേക്ക് തിരിച്ചു പോകൂലെന്ന് തീരുമാനിച്ചതാണ്. ആ തെറ്റിൽ നിന്ന് തൗബ ചെയ്യാൻ ഉദ്ദേശിച്ചു വന്നതാണ്. അപ്പയാണ് മഹാനായ അബ്ദുൽ മലിക്കുബിന് മറവാന്തങ്ങള് ചോദിക്കുന്നു. അതേ നീ ആയിരക്കണക്കിന് കബർ മാന്തിയപ്പോ പലതും കണ്ടുവെന്ന് പറഞ്ഞല്ലോ, എന്താണ് നീ കണ്ടെന്ന് ചോദിക്കുകയാണ്. അപ്പയാണ് അയാള് പറയുന്നത്, തങ്ങളെ ഒരു രാത്രിയിൽ ഞാനൊരു കബറിന്റെ സമീപത്ത് ചെന്നു, പകല് ഞാനും കൂടെയിട്ടാണ് ആ കബറാളി അതിൽ മറവ് ചെയ്തത്. ആ കബറാളിയെ പൊതിലിനെ കഫമ്പുടവ എടുക്കാൻ വേണ്ടിയിട്ട് പാതിരാത്രിയിൽ ഞാൻ ആ കബറിന്റെ സമീപത്ത് ചെന്നു, ആ കബറ് ഞാൻ മാന്തി, അതേ മൂടുകല്ലികളെല്ലാം ഇളക്കി പുറത്തേക്ക് വെച്ച് ആ കബറാളിയെ നോക്കിയപ്പോ ഖിബിലക്ക് നേരെ ചരിച്ചല്ലേ നമ്മള് കബറിൽ മയ്യത്ത് കിടത്താറുള്ളത്? മലർത്തിയിട്ടല്ലോ നമ്മൾ കിടത്താറുള്ളത്? ഖിബിലക്ക് നേരെ തിരിച്ചുകൊണ്ടല്ലേ കിടത്താറുള്ളത്? ചരിച്ചുകൊണ്ടാ കിടത്താറുള്ളത്? എന്നാ ഞാനൊരു കബറ് മാന്തിയപ്പോ ആ കബറാളിയുടെ മുഖമതാ കദുഹുവില അനിൽ ഖിബല, ഖിബലയെ തൊട്ട് തെറ്റിച്ചിരിക്കുന്നു. ഖിബലയിലേക്ക് നേരെ കടത്തിയതാണ്, എന്നാൽ ആ തലയെ നേരെ ഇങ്ങനെ തിരിച്ചു കടത്തിയിരിക്കുന്നു, തല മാത്രം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ ഈ നിൽക്കുന്ന കോലത്തിൽ നിന്ന് നേരെ തിരിച്ച് ബേക്കോട്ടങ്ങ് തിരിച്ചാ എങ്ങനെ ഉണ്ടാകും? ഒരു മനുഷ്യനെ ഞാൻ അങ്ങനെയാ കണ്ടത്. ഈ രംഗം കണ്ടപ്പോ ഞാൻ വല്ലാതെ പേടിച്ചുപോയി. പക്ഷേ ഞാൻ അപ്പോഴും ഒരു മടിയും കൂടാതെ എന്റെ പണിയെടുത്തു. എന്താ എന്റെ പണി? മൂന്ന് കഫമ്പുടവയും ഞാൻ അഴിച്ചു. എന്നിട്ട് ഞാൻ ആ കബറെ പെട്ടെന്ന് തന്നെ മൂടി പുറത്തു പോരാനുള്ള തത്രപ്പാടിലാണ്. അങ്ങനെ ഞാൻ ആ കഫമ്പുടവയുമായി തിരിച്ചു പോരാൻ നോക്കുമ്പോ ഒരു അശരീരി കെട്ടോ. എന്താണ് ആ അശരീരി എന്നറിയോ? അലാ തസൽ, മോനെ നീ അന്വേഷിക്കുന്നില്ലേ, നീ ചോദിക്കുന്നില്ലേ, ലിമാദാ ഹുവില വജ്ഹുഹു അനിൽ ഖിബല, ഏത്
കാരണത്താലാണ് ഈ മനുഷ്യന്റെ മുഖം കിബലയിൽ നിന്ന് തിരിക്കപ്പെട്ടത്. ഇതിന്റെ കാരണം അന്വേഷിക്കുന്നില്ലേ? ഒരു അശരീരി പാതിരാ സമയത്ത് ഞാൻ കേൾക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്തേ കാരണമെന്ന് ചോദിച്ചപ്പോ അവിടുന്നതാ വീണ്ടും അതിനുള്ള മറുപടി ആയിട്ട് വരുന്നു. കാന മുസ്തഖിഫും ബിസ്സലാ, ഈ ആള് ചെയ്ത തെറ്റെന്തായിരുന്നറിയോ? കാന മുസ്തഖിഫും ബിസ്സലാത്തി, അദ്ദേഹം നിസ്കാരത്തിന് അവഗണിക്കുന്ന ആളായിരുന്നു. അവന് ഒഴിവെള്ളപ്പോ നിസ്കരിക്കും, ഒഴിവ് കിട്ടിയില്ലെങ്കിലോ നിസ്കാരമില്ല. ഇനിയോ അത് ആയിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അത് കലാഹ് വെട്ടുന്ന സ്വഭാവമില്ല. സുബഹിയുടെ സമയത്ത് ഉറങ്ങിപ്പോയാൽ തന്നെ പിന്നീട് കലാഹ് വെട്ടുന്ന സ്വഭാവമില്ല. ഇങ്ങനെ നിസ്കാരത്തിന് അവഗണിക്കുന്ന ആളാണ്. എന്നിട്ട് ആ മനുഷ്യൻ അതിന്റെ പിന്നിൽ കേൾക്കുന്ന ശരീരം എന്താണെന്നറിയോ? വഹദാ ജസാഉ മിസ്ലിഹി, ഇതുപോലെ നിസ്കാരത്തെ അവഗണിക്കുന്ന എല്ലാ ആളുകൾക്കുമുള്ള ശിക്ഷയാണിത്. സുബ്ഹാനല്ലാഹ്, അല്ലാഹ് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ചെറുപ്പക്കാരെ, തോന്നുന്ന സമയത്ത് മാത്രം നിസ്കരിക്കുക എന്ന സ്വഭാവം ഒഴിവാക്കണോ? അതുപോലെ കലാക്കുന്ന സ്വഭാവം ഒഴിവാക്കണോ? കലാ വീട്ടാതിരിക്കുന്ന സ്വഭാവം നമ്മൾ ഒഴിവാക്കണം. ഏത് ജോലി തിരക്കുള്ള സമയമാണെങ്കിലും നിസ്കാരം ഒഴിവാക്കല്ലേ? നിസ്കാരം അവഗണിക്കല്ലേ? കണ്ട ഒരു രംഗം അതാണ്. എന്നാൽ മറ്റൊരിക്കൽ ഞാൻ മറ്റൊരു കബറുമാന്താൻ പോയി. കുറേ രംഗങ്ങൾ ആ മനുഷ്യൻ മഹാനായ അബ്ദുൽ മലിക്കുബിന് മറവാൻ എന്നിവരുടെ സവിധത്തിൽ വെച്ച് പറയുന്നുണ്ട്. ഈ ഒരൊറ്റ വിഷയം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവിടുന്ന് പറയാണ്, തങ്ങളെ ഞാൻ മറ്റൊരിക്കൽ മറ്റൊരു കബറ് മാന്താൻ ചെന്നു. അങ്ങനെ ഞാൻ മാന്തിയിട്ട് മൂടുകൾ എടുത്ത് പുറത്തേക്ക് വെച്ച ആ കബറാളിയെ കാണുകയാണ്. എങ്ങനെയാ കണ്ടതെന്നറിയോ? ആ കബറാളിയെ പന്നിയായിട്ട് രൂപം മാറ്റപ്പെട്ടിട്ടുണ്ടോ? ഞാനിങ്ങനെ ആലോചിച്ചു, ഇന്ന് പകൽ മറവ് ചെയ്യാൻ ഞാനും കൂടെ കൂടെയിട്ടുണ്ടോ? അപ്പോൾ നല്ലൊരു മനുഷ്യന്റെ കോലത്തിലായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. എന്നാൽ ഞാനവല്ല കബറ് മന്തിയപ്പോ മാറ്റപ്പെട്ടിട്ടുണ്ടോ? ഒരു പന്നിയുടെ രൂപമാണ് എനിക്ക് ആ കബറിൽ കാണാൻ കഴിഞ്ഞതോ? പെട്ടെന്ന് തന്നെ ഞാൻ തിരിച്ചു പോരാൻ നോക്കി. മാത്രമല്ല, ആ പന്നിയെ തന്നെ ചങ്ങല കൊണ്ടോ അതിന്റെ പെരടിയിൽ ഇങ്ങനെ കെട്ടിവരിഞ്ഞ് മുറുക്കിയിട്ടുണ്ടോ? ആ രൂപത്തിലാണ് ഞാൻ ആ മയ്യത്തിനെ കണ്ടത്. പേടിച്ച് ഞാൻ തിരിച്ചു പോരാൻ നോക്കുകയാണ്. അപ്പോഴും നേരത്തെ കേട്ടതുപോലെ ഒരു അശരീരി ഞാൻ കേട്ടു. അലാ തസ്അൽ, മോനെ ചോദിക്കുന്നില്ലേ? ഞാൻ ചോദിച്ചു, എന്തേ ഇങ്ങനെ പന്നിയായ രൂപം മാറാനുള്ള കാരണമില്ലോ? അപ്പോഴാണ് എനിക്ക് മറുപടി കിട്ടിയത്. കാന യശ്റബുൽ ഖംറ ഫിദ്ദുനിയാ, ഈ ഖബറിലുള്ള ആള് ദുനിയാവിൽ ജീവിച്ചപ്പോ മദ്യം ഉപയോഗിച്ച ആളാണ്. മയക്കുമരുന്നില്ല, അടിമയായി ജീവിച്ചവനാണ്. ഹാൻസ് വെച്ച് ജീവിച്ചവനാണ്. പാൻപരാഗ് വെച്ച് ജീവിച്ചവനാണ്. അതുപോലെ കഞ്ചാവ് വലിച്ച് ജീവിച്ചവനാണ്. നാവിൽ സ്റ്റിക്കർ ഒട്ടിച്ച് നടന്നവനാണ്. അതുപോലെ മദ്യം ഉപയോഗിച്ചവനാണ്. വമാത്തമിൽ ഗൈര തൗബ,
തൗബ പോലും ചെയ്യാതെ മരണപ്പെട്ടു പോയ ആളുമാണ്. ആ ആളെയാണ് പന്നിയുടെ കോലത്തിൽ തരം മാറ്റപ്പെട്ടതെന്ന് ആ മനുഷ്യനോട് പറയപ്പെടുകയാണ്. യുവാക്കളെ, ഞാൻ ഇവിടെ പറഞ്ഞതൊന്നും എന്റെ അഭിപ്രായങ്ങളെല്ലാം ഞാൻ ഇവിടെ പറഞ്ഞതൊന്നും നോവലുകളിൽ നിന്നെടുത്തുദ്ധരിച്ചതല്ല. മറിച്ചോ, ലോകത്തിലെ നേതാവ്, ലോകത്തിന്റെ ഗുരുവായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുന്ന് വലിയ ഗൗരവത്തോടെ പറഞ്ഞ വിഷയങ്ങളാണ്. മോനെ, ശാശ്വതമായി നരകത്തിൽ കിടക്കേണ്ടി വരുന്ന തെറ്റാണ് കേട്ടോ മദ്യത്തിൻ്റെ ഉപയോഗം. അല്ലാ നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ഈ താക്കീതുകളൊന്നും കേട്ടിട്ട് മനസ്സിലേക്ക് കയറുന്നില്ലേ മോനെ? കാര്യം വലിയ അപകടമാണ്. മനസ്സിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ഈമാൻ എന്ന് പറയുന്ന വെള്ളി വെളിച്ചം കെടാതെ ബാക്കിയുണ്ടെങ്കിൽ നീ തിരുത്തണം, മാറ്റം വരുത്തണം. ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് കരഞ്ഞ തൗബ ചെയ്യണം. ഈ കാണുന്ന കൂട്ടുകെട്ടുകളൊന്നും നാളെ നിന്റെ കബറിൽ ഉണ്ടാവൂല. ഈ കളിക്കുന്ന കളികളൊന്നുമല്ല യഥാർത്ഥത്തിലുള്ള കളി. ഒരു കളി വരാൻ പോവുകയാണ്, അവിടെ നമുക്ക് രക്ഷപ്പെട്ട് കിട്ടണം. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. ജീവിതത്തിൽ ഒരൊറ്റ തവണ, വർഷത്തിൽ ഒരു തവണ മരുന്നിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് കള്ള് കുടിച്ച ഒരു മഹാമനുഷ്യന് മരിക്കുമ്പോ ഈമാൻ കിട്ടിയിട്ടില്ല എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. മഹാനായ ഫുലൈൽ ഇബ്നു ഇയാൽ റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്, വലിയ സൂഫിയാണ്. അവിടുത്തെ ഒരു ശിഷ്യനുണ്ട്, ചെറിയ ശിഷ്യനൊന്നുമല്ല. ഫുലൈൽ ഇബ്നു ഇയാൽ തങ്ങൾക്ക് തന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും ഇഷ്ടമുള്ള ശിഷ്യനാണ്. ആ ശിഷ്യൻ മരണാസന്നനായി കിടക്കുമ്പോ മഹാനായ ഫുലൈൽ ഇബ്നു ഇയാൽ തങ്ങളാകുന്ന ഉസ്താദ് അരുമ ശിഷ്യന്റെ തലഭാഗത്ത് ചെന്നിങ്ങനെ ഇരുന്നു. തന്റെ ശിഷ്യൻ പ്രാണവേദന കൊണ്ട് പുളയുകയാണ്, ശ്വാസം കിട്ടാതെ പടയുകയാണ്. മഹാനവറുകൾ പറഞ്ഞു, കുല്ല ഇലാഹ ഇല്ലല്ലാ. മോനെ, ലാ ഇലാഹ ഇല്ലല്ലാ പറയൂ മോനെ. മരണാസന്നനായ ആളുടെ അടുക്കൽ ചെന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാ പറയേണ്ടത്? അവിടുന്ന് മഹാനവറുകൾ പറയാണ്, മോനെ ലാ ഇലാഹ ഇല്ലല്ലാ പറയൂ. സുബ്ഹാനല്ലാഹ്. അവിടുന്ന് ആ ശിഷ്യൻ പറയുന്നു, ഉസ്താദ് ലാ അഖൂലുഹ, ഞാനത് പറയൂല, ഞാനത് പറയൂല, ലാ ഇലാഹ ഇല്ലല്ലാ ഞാൻ പറയൂല. ഇന്നീ ബരീഉ മിൻഹാ, ഞാനും അതും തമ്മിൽ ഒരു ബന്ധവുമില്ല, ഞാൻ പറയൂല എന്ന് പറഞ്ഞു മരണാസന്നനായ ശിഷ്യൻ പറയാൻ. പിന്നെ മഹാനവറുകൾ ആ ശിഷ്യന്റെ അടുക്കൽ നിന്ന് ഖറഅ സൂറത്ത് യാസീൻ, യാസീൻ സൂറത്ത് ഓതി, യാസീൻ സൂറത്ത് ഓതി. മരണാസന്നനായി കിടക്കുന്ന ശിഷ്യന്റെ തലഭാഗത്തിരുന്നു. അപ്പൊ ആ ശിഷ്യൻ പറഞ്ഞു, യാ ഉസ്താദ് ലാ തഖ്റ, ഓതരുത് ഉസ്താദേ, ഓതല്ല ഉസ്താദേ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഉസ്താദ് അവരകൾ ഫസഖത്ത, ഓതിയില്ല. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാ പറയാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ലാ അഖൂലുഹ ഞാനത് പറയൂല, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാ പറയൂല. മഹാനായ ഫുലൈൽ ഇബ്നു ഇയാദ് തങ്ങൾ പലതവണ പറഞ്ഞിട്ടും ആ ശിഷ്യൻ പറഞ്ഞില്ല. സുബ്ഹാനല്ലാഹ് പറഞ്ഞില്ല എന്ന് മാത്രമല്ല, മാ തആലാ ദാലിക, ലാ ഇലാഹ ഇല്ലല്ലാ പറയൂല, ഞാനും അതും ബന്ധമില്ല എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യനങ്ങ് മരിച്ചുപോയി, കാഫിറായിട്ടങ്ങ് ചത്തുപോവുകയാണ്. സുബ്ഹാനല്ലാഹ്. അരുമ ശിഷ്യന്റെ ദാരുണമായ അന്ത്യം കണ്ടിട്ട് മഹാനായ ഫുലൈൽ ഇബ്നു ഇയാദ് തങ്ങൾക്ക് സഹിച്ചില്ല, വല്ലാത്ത വിഷമമായി പോയി. കാരണം വല്ലാത്ത സ്നേഹമുള്ള ശിഷ്യനല്ലേ,
ഈമാനില്ലാതെ കൺമുന്നിൽ നിന്ന് ചത്തുപോയത്. മഹാനവരകളെ നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ 40 ദിവസം ഫുലൈൽ ഇബ്നു ഇയാദ് തങ്ങളോ വീട്ടിൽ അടച്ചിട്ട റൂമിൽ നിന്ന് കരയുകയാണ് സ്വന്തം ശിഷ്യന്റെ ദാരുണമായ അന്ത്യമാലോചിച്ചിട്ടോ. അവസാനം മഹാനവരകൾ അതേ സ്വപ്നത്തിൽ ആ ശിഷ്യനെ കാണുകയാണ്. എങ്ങനെയാ കണ്ടതെന്നറിയോ? തല്ല അരുമ ശിഷ്യനെ അതാ സബാനിയാക്കളായ മലക്കുകളെ ചങ്ങലക്കെട്ട് വലിച്ചു കൊണ്ടുപോകുന്നു നരകത്തിലേക്ക്. ഈ രംഗം കണ്ടപ്പോ മഹാനവരകൾ സ്വപ്നത്തിലൂടെ ആ ശിഷ്യനോട് ചോദിച്ചു, എന്റെ മോനെ, നിന്നിൽ നിന്ന് മരണസമയത്ത് അല്ലാ ഈമാനിനെ ഊരിക്കളയാനല്ല കാരണം, എന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തില് ഏറ്റവും ബുദ്ധിയുള്ളവൻ നീയായിരുന്നല്ലോ, ഏറ്റവും പഠിക്കുന്നവൻ നീയായിരുന്നല്ലോ, നിനക്കെന്തേ ഇങ്ങനെയുള്ള ദാരുണമായ അന്ത്യം സംഭവിച്ചത്? കാരണമെന്താ? ചോദിച്ചപ്പോ ആ ശിഷ്യന്റെ മറുപടി എന്താണെന്നറിയോ? ഉസ്താദേ, എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു പോയ 3 കുറ്റങ്ങളുണ്ട്, 3 കാര്യങ്ങളുണ്ട്. ആ 3 കാരണങ്ങൾ കൊണ്ടാണ് മരിക്കുമ്പോ ഈമാനില്ലാതെ ചത്തുപോയത്. ഏതാണ് ആ 3 കാരണം? അവ്വലുഹാ നമീമ, ഒന്നാമത്തത് ഏസണി പറഞ്ഞ് നടക്കുന്നൊരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. ഇവിടെ കേട്ടത് അവിടെ പറയും, അവിടുന്ന് കേട്ടത് ഇവിടെയും പറയും. എന്തിനാ പരസ്പരം ഫിത്തന ഉണ്ടാക്കാനാണ്? ഇങ്ങനെ നമീമത്ത് പറയുന്ന ആളുകളുണ്ടോ? സൂക്ഷിക്കണം. ഈമാനില്ലാതെ മരിച്ചുപോയ കാരണമായിട്ട് പുതയിലവനെ യാതെ നിങ്ങളുടെ ശിഷ്യൻ പറഞ്ഞതാണ്, ഉമ്മമാരെ അയൽവാസികളുടെ വീടുകളിൽ കയറി ഇറങ്ങിയിട്ട് ഏസണിയും പറഞ്ഞ് നടക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ തിരുത്തണം. ഇനി രണ്ടാമതോ, മഹാനവരകളോട് ശിഷ്യം പറഞ്ഞത് രണ്ടാമത്തത് അസൂയയാണ്. ഉസ്താദേ, അങ്ങയുടെ ശിഷ്യന്മാരിൽ നിന്ന് തന്നെ എനിക്ക് മറ്റുള്ള എല്ലാ മുത്തല്ലിമീങ്ങളോടും അസൂയയായിരുന്നു, എനിക്ക് അവരോട് മുഴുവനും അസൂയയായിരുന്നു. അതുകൊണ്ട് ഞാൻ അവരെ പറ്റി ഉസ്താദേ നിങ്ങളുടെ അടുക്കൽ പലതും പറഞ്ഞിട്ടുണ്ട്. അവരോടുള്ള അസൂയ കാരണമായിട്ടാണത്. മൂന്നാമത് എന്റെ ജീവിതത്തിൽ ഉണ്ടായ കാരണം എന്താണെന്നറിയോ? യുവാക്കളെ, ചെറുപ്പക്കാരെ, സഹോദരന്മാരെ, രക്ഷിതാക്കളെ, മനസ്സിലാക്കണം. എനിക്കൊരു രോഗമുണ്ടായിരുന്നു, എനിക്കൊരു രോഗമുണ്ടായിരുന്നു. എന്നിട്ടോ ഫജീത്തുബീബി, ഞാൻ ഡോക്ടേഴ്സിന്റെ അടുക്കൽ ചെന്ന് പരിശോധനയ്ക്ക് വേണ്ടിയിട്ടോ പല ഡോക്ടർമാരുടെയും അടുത്ത് ചെന്നു. അതിൽപ്പെട്ടൊരു ഡോക്ടർ എന്നോട് ചോദിച്ചു, എന്നോട് പറഞ്ഞു, തസ്റബ് ഫീ കുല്ലി സനത്തിൽ ഖദഹം മിൽ ഖംറോ, നിന്റെ രോഗം മാറണമെങ്കിൽ കൊല്ലത്തിൽ ഒരു കോപ്പ കള്ള് കുടിച്ചാ മതി. ഒരു കൊല്ലം ഒരു കോപ്പ കള്ള്. ഞാന് എപ്പോഴും ഒന്നും കള്ളൊന്നും കുടിക്കലില്ല ഉസ്താദേ. ന്യൂ ഇയറിന്റെ അന്നൊരു കൂപ്പി കുടിക്കും. കല്യാണം ഉണ്ടെങ്കിൽ ഒരു ചെറിയ ക്ലാസ്സിൽ അര ക്ലാസ് കുടിക്കും, പിന്നെ അര ക്ലാസ് കുടിക്കും, അങ്ങനെ അങ്ങനെ അര ക്ലാസ്സുകൾ അങ്ങ് കുടിക്കും. വേറെ ഞാനും പതിവായിട്ട് കുടിക്കലൊന്നുമില്ല.
അതുപോലെ സെൻഡ് ഓഫ് വരുമ്പോ ജീവിതത്തിൽ ഒരു തവണയല്ലേ, അപ്പോഴൊന്നും കുടിച്ചിട്ടുണ്ട്, അല്ലാതെ ഞാൻ കുടിക്കലൊന്നുമില്ല. ഇങ്ങനെ ന്യായം പറയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ മനസ്സിലാക്കണം. ഫുലൈലുബിനെ ഇയാൾ നിങ്ങളുടെ ശിഷ്യൻ പറയാണ്, എനിക്കൊരു രോഗം ഉണ്ടായപ്പോ ഡോക്ടറെ സമീപിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ രോഗം മാറണമെങ്കിൽ ഒരു കൊല്ലത്തിൽ ഒരു തവണ ഒരു ഗ്ലാസ് കള്ളു കുടിച്ചാൽ മതി. ഈ കൊല്ലം ഒരു ഗ്ലാസ് കുടിച്ചാൽ പിന്നെ ഈ കൊല്ലം കുടിക്കണ്ട, അടുത്ത കൊല്ലം കുടിച്ചാൽ മതി. ഞാൻ എന്റെ രോഗം മാറാൻ വേണ്ടിയിട്ട് ആ രൂപത്തിൽ ചെയ്തു. ഡോക്ടർ പറഞ്ഞു, ഫൈലം തഫ്അൽ തബക്കാബിക്കൽ ഇല്ല, നീ എങ്ങാനും അങ്ങനെ ചെയ്തിട്ടില്ലേ നിന്റെ രോഗം മാറൂല. നീ എങ്ങാനും വർഷത്തിൽ ഒരു കോപ്പ കള്ളു കുടിച്ചിട്ടില്ലെങ്കിൽ നിന്റെ രോഗം മാറുകയില്ല. ആ രൂപത്തിൽ എനിക്കൊരു രോഗമുണ്ടായപ്പത് മാറാൻ വേണ്ടിയിട്ട് വർഷത്തിൽ ഒരു തവണ ഞാൻ കള്ളു കുടിച്ചിട്ടുണ്ടോ? ഞാൻ അതിനെ കുടിക്കാറുണ്ടായിരുന്നു. ഒരു കൊല്ലത്തിൽ ഒരു കോപ്പ കള്ളെന്ന രൂപത്തിൽ ഞാൻ കുടിക്കാറുണ്ടായിരുന്നു. മഹാനായ ഫുലൈലുബിനെ ഇയാള് തങ്ങളോട് ആ ശിഷ്യൻ പറയാണ്, അതുകൊണ്ടാണ് മരിക്കുന്ന സമയത്തോ പ്രിയപ്പെട്ട ഉസ്താദ് വന്നിട്ട് മോനെ ലാ ഇലാഹ ഇല്ലല്ലാ പറയൂ, ലാ ഇലാഹ ഇല്ലല്ലാ പറയൂ എന്ന് പറഞ്ഞിട്ടോ അവിടുന്ന് പറയാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ലാ അഖുലുഹാ ലിഅന്നീ മിൻഹാ ബരീ, ഞാനത് പറയൂല, ഞാനും അതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇങ്ങനെ പറഞ്ഞ് ഈമാനില്ലാതെ ചത്തുപോയത് ഓ യുവാക്കളേ, ജീവിതത്തിൽ ഒരു തവണ നുണഞ്ഞിട്ടുണ്ടോ? ജീവിതത്തിൽ ഒരു ഇറക്കെ കള്ള് വയറ്റിലെത്തിയിട്ടുണ്ടോ? ജീവിതത്തിലെ ഹാൻഡ്സ് ഉപയോഗിച്ചിട്ടുണ്ടോ? മനസ്സറിഞ്ഞ് തൗബ ചെയ്യണേ, അല്ലാഹുവോട് പറയണേ, മോനെ കള്ളും കുടിച്ച് മസ്തായി നടക്കുമ്പോ എങ്ങാനും മെസറായിൽ വന്നിട്ട് റോഹങ്ങ് പിടിച്ചു പോയാ പിന്നെ നീ നരകത്തിലല്ലേ? നിനക്ക് കബറില് രക്ഷയുണ്ടോ? മീസാനിൽ അടുക്കല് രക്ഷയുണ്ടോ? സിറാത്ത് പാലം വിട്ടുകടക്കാൻ കഴിയും. പ്രയാസങ്ങളും അദാബുകളും ദൂഷ്യഫലങ്ങളും അതെല്ലാം നമ്മൾ പറഞ്ഞത് ഈ മഹാന്മാരുടെ ഹളറത്തിൽ വെച്ച് തീരുമാനമെടുത്ത് ഉറപ്പിക്കാനാണ്. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. വിവരമില്ലായ്മയുടെ പേരിൽ ഇത്രത്തോളം വലിയ അദാബുകളും പ്രയാസങ്ങളും ഉള്ള വിഷയമാണെന്ന് അറിയാത്തതുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു തവണ ഹാൻഡ്സ് വെച്ചു പോയിട്ടുണ്ട് എന്ന് ആർക്കെങ്കിലും സ്വന്തം ജീവിതത്തിൽ പറയാനുണ്ടെങ്കിൽ മനസ്സറിഞ്ഞ് പൊട്ടിക്കരഞ്ഞ് അള്ളാഹുവോട് തൗബ ചെയ്യണം. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മളും പറഞ്ഞതും കേട്ടതും എല്ലാം അവൻ പൊരുത്തപ്പെടുന്ന അമലായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു മൂന്ന് സ്വലാത്ത് ചൊല്ലിയിട്ട് നമുക്ക് ചെറിയ രൂപത്തിലുള്ള ഒരു ദുആ നടത്തിയിട്ട് പിരിയണം. ഇതുവരെ നിങ്ങളൊക്കെ ഇവിടെ നന്നായിട്ടിരുന്നവരാണ്. ദുആ കഴിയാതെ ഒരൊറ്റ കുട്ടി പോലും ഇവിടുന്ന് പോകരുത്. അത് അത്തഹിയാത്തിൽ വുളൂ മുറിഞ്ഞ പോലായി പോകും. ഇതുവരെ ഇരുന്ന് മജ്ലിസുൽ ഇൽമി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന സ്വർഗീയ പൂങ്കാവനമെന്ന ഹബീബായ തങ്ങൾ പറഞ്ഞ മജ്ലിസാണ്. അത് പറയാനുള്ള കാരണം മഹാന്മാര് പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞൊരു കാരണം, ഇൽമ് പറഞ്ഞ മജ്ലിസിൽ നിന്ന് അള്ളാഹുവിലേക്ക് ഉയർത്തിയ കരങ്ങൾ അള്ളാഹു തആല തട്ടൂല, അല്ല സ്വീകരിക്കാതിരിക്കൂല എന്നതാണ്. അതുകൊണ്ട് ഇജാബത്തിനെ പ്രതീക്ഷിക്കുന്ന മജ്ലിസാണ്. മാത്രമല്ല വലിയ മഹാന്മാര് അന്തിയുറങ്ങുന്ന നാട് അവരുടെ പരിസരത്ത് വെച്ച് പാതിരയോടടുക്കുന്ന സമയത്ത് ഒരല്പ സമയം നമുക്ക് ദുആ ചെയ്ത് പിരിയണം. അള്ളാഹു നമ്മുടെ മജ്ലിസ് കബൂലാക്കി തരുമാറാവട്ടെ. എല്ലാ ആളുകളും എഴുന്നേറ്റ് നിന്ന് ഒന്ന് അടുത്ത് കേട്ടേ.
കസേരൊക്കെ അവിടെ തന്നെ നിന്നോട്ടെ, എല്ലാരും ഇങ്ങോട്ട് വരും. നമ്മുടെ മജ്‌ലിസ് സാധാരണ കഴിയുന്നതിനും കുറച്ചുകൂടെ നേരം വൈകിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ്. അല്ലാഹു തആല ഈ ഇരുത്തവും ഈ ചെലവഴിക്കുന്ന സമയങ്ങളും എല്ലാം നാളെ അവൻ്റെ ആഖിറത്തിൽ നമ്മൾ എത്തുമ്പോൾ നല്ല ഘനമുള്ള അമലുകളാക്കി അല്ലാഹു മാറ്റി തരുമാറാവട്ടെ. പ്രായമുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ തന്നെ ഇരിക്കാം, മക്കളെ ഒക്കെ എടുത്ത് നിൽക്കുകയാണെങ്കിൽ പ്രയാസമുണ്ടെങ്കിൽ ഇരിക്കാം. അല്ലാഹു നമ്മുടെ എല്ലാ അമലുകളും സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ചെറിയൊരു ദുആ നടത്തി നമുക്ക് പിരിഞ്ഞു പോകണം. പിരിഞ്ഞു പോകുന്ന സമയത്ത് മുഅ്മിനീങ്ങളായ നമ്മൾ പരസ്പരം കണ്ടു ഇനി നമ്മൾ കാണണമെന്നില്ല. അല്ലാഹു നമുക്കൊക്കെ ദീർഘായുസ് തരട്ടെ. മുഅ്മിനീങ്ങൾ കണ്ട് പിരിയുമ്പോൾ പരസ്പരം ഒന്ന് മുസാഫത്ത് ചെയ്ത് പിരിയുക എന്നുള്ളതൊരു പുണ്യമാണ്. നമുക്കെല്ലാവർക്കും പരസ്പരം ഒന്ന് മുസാഫത്ത് ചെയ്യണം. ഇൻഷാല്ലാ മുസാഫത്ത് ചെയ്യുന്ന അവസരത്തിൽ നിങ്ങളുടെ കയ്യിലുള്ള നല്ല സംഭാവനകൾ ഈ നല്ല മജ്ലിസിലേക്ക് നിങ്ങൾ തരണം. ഇനി കയ്യിൽ ക്യാഷ് ഇല്ല എന്ന് കരുതിയിട്ട് മുസാഫത്ത് ചെയ്യാതെ പോവുകയും വേണ്ട. അതിനാണ് ഞാൻ ആദ്യം പറഞ്ഞത്, മുഅ്മിനീങ്ങളായ ആളുകൾ നമ്മൾ പരസ്പരം ഒന്ന് മുസാഫത്ത് ചെയ്ത് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് പിരിഞ്ഞു പോകുന്നത് അതൊക്കെ നല്ല കാര്യമാണ്. അല്ലാഹു തആല നമ്മുടെ എല്ലാ ബന്ധങ്ങളും ഖിയാമം വരെ നാളെ ആഖിറത്തിലും ഉപകരിക്കുന്ന ബന്ധങ്ങളാക്കി അല്ലാഹു മാറ്റി തരുമാറാവട്ടെ. എല്ലാ ആളുകളും ഉറക്കെ ഒരു മൂന്ന് സ്വലാത്ത് ബിഫളിലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله الحمد لله رب العالمين الذي انعم علينا وهدانا الى دين الاسلام حمدا يوافي نعمه ويكافئ مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك انت كما اثنيت فلك الحمد حتى ترضى. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الابدان وشفائها ونور الابصار وضيائها وعلى اله وصحبه وسلم. اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته وفي المنام رؤيته. اللهم اوردنا حوله المورود واسقنا بكأسه وانفعنا بمحبته في الدارين. اللهم آته الوسيلة والفضيلة والدرجة العالية الرفيعة وابعثه مقاما محمودا الذي وعدته وارزقنا شفاعته يوم القيامة. اللهم ارزقنا شفاعته يوم القيامة إنك لا تخلف الميعاد. رحمانا يا الملك الجبار يا راج سيدا يا الله ഞങ്ങള മജ്‌ലിസിനെ കബൂലാക്കണം. റഹ്മാനെ നീ സ്വീകരിക്കണേ. അല്ലാ പഠിച്ചവനെ ഞങ്ങളിതുവരെ ഇവിടെ പറഞ്ഞതും കേട്ടതും ഞങ്ങളെ ചെലവഴിച്ച ഞങ്ങളുടെ സമയങ്ങളും ഞങ്ങളുടെ ഊർജങ്ങളും എല്ലാം നാളെ നിന്റെ അടുക്കൽ സവാബ് കിട്ടുന്ന അമലുകളാക്കി തരണം. റഹ്മാനെ നിന്റെ അടുക്കൽ സവാബുള്ള അമലുകളാക്കി തരണേ. അല്ലാ പഠിച്ചവനെ ഇന്നല്ലെങ്കിൽ നാളെ ആരാരുമില്ലാത്ത ആരടി മണ്ണാകുന്ന ഖബറിലേക്ക് ചെല്ലേണ്ടവരാണ്. അല്ലാ ആരടി മണ്ണാകുന്ന ആ ഖബറിൽ ഒരു ചെറിയ പ്രകാശം പോലും കടന്നു വരാനുള്ള അവസരമില്ലല്ലോ.
ആ ഇരുട്ട് നിറഞ്ഞ കബറിലേക്ക് ഞങ്ങൾ ഒറ്റയ്ക്ക് ചെല്ലുമ്പോ ആ കബറാകുന്ന മണ്ണറയെ പ്രകാശിപ്പിക്കുന്ന അമലായി ഈ മജ്ലിസിനെ കബൂലാക്കണേ അല്ലാ. ഞങ്ങളെ സകല മജ്ലിസുകളും നീ ഖബർ പ്രകാശിപ്പിക്കുന്ന അമലാക്കി തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ പാപികളാണ്, ദോഷികളാണ്, വലിയ വലിയ തെറ്റുകുറ്റങ്ങൾ അറിഞ്ഞും അറിയാതെയും അല്ലാ ധാരാളമായി ചെയ്തു പോയവരാണ്. അല്ലാഹുവേ, ഇവിടെ കിടക്കുന്ന നിന്റെ ഇഷ്ടദാസന്മാരായ ഔലിയാക്കന്മാര് അവരുടെ ഹളറത്തിൽ ഇൽമു പറഞ്ഞ പാതിരയോടടുക്കുന്ന സമയത്ത് ഞങ്ങൾ നിന്നോട് തുറന്ന് സമ്മതിക്കുകയാണ്. അല്ലാ, ഞങ്ങൾ മഹാപാപികളാണ്, അല്ലാ മഹാദോഷികളാണ്, അല്ലാ നീ മാപ്പ് തരണേ റഹ്മാനേ, നീ പുറത്തു തരണേ അല്ലാ. അല്ലാഹുവേ, ഇനിയുള്ള ഞങ്ങളുടെ ജീവിതം അതെത്ര കാലമാണെന്ന് ഞങ്ങൾക്കൊരു നിശ്ചയവുമില്ല. ഇന്നല്ലെങ്കിൽ നാളെ നിന്നിലേക്ക് വരാനുള്ളവരാണ്. നാളെ ഈ സമയത്ത് ഞങ്ങളിൽ ആരെങ്കിലുമൊക്കെ കബറിലായിരിക്കോ എന്നറിയില്ല. അല്ലാ, ഈ വാളി വിനീതനുള്ള ജീവിതത്തിൽ അവസാന വാളാണോ എന്നറിയില്ല. അല്ലാ, ഇത് ജീവിതത്തിലെ അവസാന മജലിസാണോ എന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്ക് നീ ദീർഘായുസ് നൽകണേ അല്ലാ, ആഫിയത്തോടെ നൽകണേ അല്ലാ, ഈമാനിലായി നൽകണേ അല്ലാ. അല്ലാഹുവേ, ഇനിയുള്ള കാലഘട്ടത്തിലെങ്കിലും ദോഷത്തിൽ നിന്ന് പ്രത്യേകമായൊരു കാവലുള്ള ണേ അല്ലാ, തെറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഒത്തുവരുമ്പോ അല്ലാ നിന്നെ പേടിക്കുന്ന നല്ലൊരു കൽബ് നൽകണേ അല്ലാ, കൽബ് നൽകണേ അല്ലാ. അല്ലാഹുവേ, നീ ഞങ്ങളുടെ ഉള്ളറിയുന്നവനാണല്ലോ. മാലിന്യങ്ങളുടെ വസ്ത്രമാണ് ഈ വസ്ത്രവും ഞങ്ങളുടെ തലപ്പാവും വേഷവും കണ്ട് ഞങ്ങൾ വലിയ ആലിമീങ്ങളാണെന്ന് തെറ്റിദ്ധരിച്ച ആളുകൾ ഞങ്ങളെ ബഹുമാനിക്കുന്നുണ്ട്. എന്നാ നീ ഞങ്ങളെ തലപ്പാവല്ലല്ലോ നോക്കുന്നത്, നീ ഞങ്ങളുടെ വസ്ത്രമല്ലല്ലോ നോക്കുന്നത്, നീ ഞങ്ങളുടെ കൽബറിയുന്നവനാണല്ലോ റഹ്മാനെ. ഞങ്ങളെ ഒന്ന് നന്നാക്കണേ അല്ലാ, ഞങ്ങളുടെ കൽബൊന്ന് സ്ഫുടം ചെയ്യണേ അല്ലാ. എല്ലാ രോഗങ്ങളിൽ നിന്നും നീ ഞങ്ങൾക്ക് ശമനം നൽകണേ റഹ്മാനെ. മാരകമായ പല രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് ഈ നാട്ടിലും പരിസര നാടുകളിലും. മാതാപിതാക്കളെ എത്തിക്കല്ലേ അല്ലാ, ഉസ്താദുമാരെ എത്തിക്കല്ലേ അല്ലാ, ശിഷ്യന്മാരെ എത്തിക്കല്ലേ അല്ലാ. പ്രത്യേകിച്ച് റഹ്മാനെ, ഞങ്ങളുടെ ശിഷ്യന്മാരിൽ പല ആളുകളും ഹോസ്പിറ്റലിലാണ്, രോഗികളാണ്. അല്ലാ നീ പരിപൂർണ ശിഫ നൽകണേ അല്ലാ, പരിപൂർണ ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ, ഈ മജ്ലിസിൽ വന്ന ധാരാളം ആളുകളുടെ മനസ്സിൽ പലവിധ ദുനിയവിയും ഉഹ്റവിയുമായ ഉദ്ദേശങ്ങളുണ്ട്. എല്ലാം ഇവിടെ കിടക്കുന്ന മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് നീ സാധൂകരിച്ചു കൊടുക്കണം റഹ്മാനെ, നീ സഫലീകരിക്കണേ അല്ലാ. ശബ്ദം കേൾക്കുന്ന ഉമ്മമാരുണ്ട്, പെങ്ങന്മാരുണ്ട്, സഹോദരിമാരുണ്ട്. അല്ലാ വലിയ ഖൈറും ബറക്കത്തും ചെയ്യണം റഹ്മാനെ. ഞങ്ങളുടെ വയലിൽ ലൈവായിട്ട് കേൾക്കുന്ന പ്രവാസികളുണ്ട്, അല്ലാത്തവരുണ്ട്. അല്ലാ
അവരുടെ ഒക്കെ ജോലികളിൽ നീ വലിയ ബറക്കത്ത് ചെയ്യണം റഹ്മാനെ, ബിസിനസ്സുകളിൽ ബറക്കത്ത് ചെയ്യണം റഹ്മാനെ, അവരുടെ ഇടപാടുകളിൽ ബറക്കത്ത് ചെയ്യണം അല്ലാ. അല്ലാഹുവേ ഞങ്ങളിലേക്ക് നല്ല ആഫിയത്തോട് തിരിച്ചു വരാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. പെട്ടിയിലടച്ച് കനം നോക്കി കാശ് കെട്ടി കൊട്ടു കൊണ്ടുവരേണ്ട കോലത്തിലാക്കല്ലേ റഹ്മാന്. അല്ലാ മക്കളില്ലാത്ത പലരും ദുആ കൊണ്ട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ കിടക്കുന്ന മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് നീ നല്ല മക്കളെ നൽകണേ അല്ലാ, ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ, ആൺമക്കളില്ലാത്തവർക്ക് ആൺമക്കളെ നൽകണം അല്ലാ, പെൺമക്കളില്ലാത്തവർക്ക് പെൺമക്കളെ നൽകണേ റഹ്മാനെ. ഈ മജ്‌ലിസ് ഇവിടെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് അധ്വാനിച്ചവരുണ്ട്, കഷ്ടപ്പെട്ടവരുണ്ടോ? ഇതിൻ്റെ കമ്മിറ്റി ഭാരവാഹികളുണ്ട്, ഇതിന് നേതൃത്വം നൽകിയ ഉസ്താദുമാരുണ്ട്, പ്രവർത്തകരുണ്ട്. അല്ലാ സാമ്പത്തികമായി സഹായിച്ചവരുണ്ട്, സഹായിക്കാൻ കരുതിയവരുണ്ട്. എല്ലാവർക്കും നീ അർശിൻ്റെ തണല് നൽകണേ അല്ലാ. ഈ നാട്ടിൽ വന്നപ്പോ അല്ലാഹുവെ ഭക്ഷണം നൽകിയ വീട്ടുകാരുള്ളതിനുള്ള സ്ഥലം നൽകിയവരുണ്ടോ? അല്ലാ സൗകര്യം നൽകിയവരുണ്ട്, അവർക്കൊക്കെ നീ വലിയ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ, അവർക്ക് നല്ല റാഹത്ത് നൽകണേ അല്ലാ. പഠിച്ചവനെ സദസ്സിൽ ധാരാളം മുത്തല്ലിമീങ്ങളുണ്ട്, അല്ലാ ഞങ്ങളൊക്കെ നീ ഉഹ്റവിയായ മുത്തല്ലിമീങ്ങളിൽ പെടുത്തണേ അല്ലാ. പഠിച്ച ഇൽമെ നാഫിയാക്കി തരണേ അല്ലാ, നാഫിയായ ഇൽമെ ഇനിയും നൽകണേ അല്ലാ. അല്ലാ ദുനിയാവിലെ ഭാരം കൊണ്ട് ഇൽമിന്റെ മേഖല വിട്ട് മറ്റു മേഖലയിലേക്ക് പോകേണ്ട ദുർഗതി ഞങ്ങളിൽ ആർക്കും നൽകല്ലേ അല്ലാ. മരണം വരെ ഈ മേഖലയിൽ തന്നെ നിൽക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. മുത്തല്ലിമായി ജീവിച്ച് മുത്തല്ലിമായി തന്നെ മരണം വരെ ജീവിച്ച് മുത്തല്ലിമായി മരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. പടച്ചവനെ കുടകിലെ സുൽത്താൻ മഹാനായ സൂഫി ഷഹീദ് അവിടുത്തെ ഹളറത്തിലേക്ക് നിങ്ങളെ പറഞ്ഞത് മുഴുവനും നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അവിടുത്തെ നോട്ടവും സഹായവും ഞങ്ങളുടെ ജീവിതത്തിലുടനീളം നൽകണേ അല്ലാ. അല്ലാഹുവേ ഈ മഹാന്മാരുടെ മുഴുവൻ സഹായം നീ ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. പ്രത്യേകിച്ച് ഞങ്ങളുടെ മരണസമയം ഈമാൻ വന്ന് ഇബിലീസ് വന്ന് ഞങ്ങളുടെ ഈമാനിനെ പിഴപ്പിക്കാൻ നോക്കുമ്പോ ഇവരുടെ കാവൽ നൽകണേ അല്ലാ. അല്ലാഹുവെ ചോദിക്കാൻ വിട്ടുപോയ എന്തെല്ലാം ഖൈറാത്തുകളുണ്ടോ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, തങ്ങളെ എന്തെല്ലാം ഖൈറുകളാണോ നിന്നോട് ചോദിച്ചത് അതെല്ലാം നീ അടിയങ്ങൾക്കും നൽകണേ അല്ലാ. അവിടുന്ന് ഏതെല്ലാം വിധ ശറുകളിൽ നിന്ന് നിന്നോട് കാവല് തേടിയിട്ടുണ്ടോ അതിൽ നിന്നല്ല നീ ഞങ്ങളെയും കാക്കണേ റഹ്മാനേ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. اللهم لا تجعل منا ولا فينا ولا معنا سقيا ولا مسرودا ولا محروما. ربنا لا الله وعلا ഉസ്താദ് മഹമൂദ് ഉസ്താദ് അതുപോലെ തന്നെ സുഹൈൽ തങ്ങൾ ഇങ്ങനെയുള്ള ധാരാളം